കേരളം കഴിഞ്ഞ 60 വർഷങ്ങളിൽ ചരിത്രവും ഭാവനയും എന്ന ഒരു തലക്കെട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചരിത്രം തന്നെ ഭാവനയാണ്. ഇമാജിൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പ്രബന്ധമുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ആ കൂട്ടത്തിലുള്ള ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റിയാണ് പാസ്റ്റുള്ളതൊക്കെ. പല ഇമാജിൻഡ് കമ്മ്യൂണിറ്റികളിൽ ഒന്നിനെ ചിലപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പറയുന്നു, മുമ്പൊക്കെ രാഷ്ട്രീയ ചരിത്രമാണ്, ഇന്ന് അതല്ല, സാമൂഹ്യ ചരിത്രമായിരിക്കും അല്ലെങ്കിൽ സാംസ്കാരിക ചരിത്രമായിരിക്കും, ഏതായാലും അതൊക്കെ തന്നെ ചില പ്രമാണങ്ങളെ ആസ്പദമാക്കി നാം പഠിക്കുന്നതാണ്. ആ പ്രമാണങ്ങൾ ഒരു കാലഘട്ടത്തിൻ്റെയും പൂർണ്ണമായ ചിത്രീകരണം അതിനുണ്ടാവില്ല. അതെങ്ങനെയാണ് അവശേഷിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഭൂതകാലത്തിൽ നിന്ന് ചില പ്രമാണങ്ങൾ ബാക്കിയാവുന്നത്? ആരും അങ്ങനെ തിരഞ്ഞെടുത്തിട്ടൊന്നുമല്ല, യാദൃശ്ചികമായിട്ട് ആരും ശ്രമിക്കാതെ ബാക്കിയാവുന്നവയാണ്. ഇപ്പം മനുഷ്യൻ മരിച്ച് കുഴിച്ചിടുമ്പോൾ എല്ലുകൾ ബാക്കിയാവുന്നത് പോലെ ബാക്കിയാവുന്നു. പക്ഷെ എല്ലുകൾ മാത്രമായാൽ അത് ആ മനുഷ്യനാവില്ല. എങ്കിലും നമ്മൾ കിട്ടിയത് എടുത്തു വെച്ച് അതിന് മാംസവും മജ്ജയും രക്തവുമൊക്കെ കൊടുക്കാൻ ശ്രമിച്ച് അതൊക്കെ ഭാവനയാണ്. അങ്ങനെ ഭാവനയിലൂടെ പുനഃസൃഷ്ടിക്കുന്ന ഒന്നാണ് അത്. അടുത്ത കാലം വരെ നമ്മളൊക്കെ 18-19 നൂറ്റാണ്ടുകളിൽ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്ത് ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ചരിത്രം വസ്തുനിഷ്ഠമാണ്. വസ്തുനിഷ്ഠമാക്കാനുള്ള ശ്രമം അന്നുണ്ടായി. കാരണം അതുവരെ എഴുതപ്പെട്ടിരുന്ന ചരിത്രം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെയും നയം രൂപീകരിക്കുന്ന ആളുകളുടെയും പടത്തലവന്മാരുടെയൊക്കെ കഥയാണ്. അത് പോരാ എന്ന് തോന്നിയപ്പോഴാണ് അത് കൂടുതൽ വസ്തുനിഷ്ഠമായിട്ട് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കണം എന്ന് പറയുന്നത്. സമൂഹം പണ്ടുണ്ടായിരുന്നില്ലല്ലോ എന്നാണ് നമ്മുടെ ജനത ജനങ്ങൾ ഉണ്ടാകുന്നത്. പഴയ കാലത്ത് രാജാവും ഭരണാധികാരി മന്ത്രിമാർ സൈന്യാധിപന്മാർ അങ്ങനെയുള്ളൂ. അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിലുള്ള പരസ്യമാണ്, അത് യഥാർത്ഥമായിക്കൊള്ളണമെന്നില്ല. ജനങ്ങൾ എന്ന ഒരു ഘടകം ഈ വ്യവസായ വിപ്ലവത്തിൻ്റെ അച്ചടിയുടെയും അത് അതിൽ കൂടി ആ കാലത്തുണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, പത്രങ്ങൾ, മറ്റ് മാധ്യമങ്ങൾ അതുമൊക്കെ വന്നപ്പോഴാണ് ജനങ്ങൾ എന്നൊരു ഘടകം പൊതുജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ അവർക്കെന്ത് പറയാനുണ്ട്? ആർക്കും താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അത് ഒരു വലിയ രാജധാനി ഉണ്ട്, അവിടെ ഒരു കുറേ ശക്തിയും സൈന്യങ്ങളൊക്കെ ഉള്ള ആൾ അവർ തീരുമാനിക്കുന്ന മാതിരി സംഗതികൾ നടക്കും. അത് മാറിയിട്ട് ഓരോ ദിവസവും എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി ഓരോ ആൾക്കും, എത്ര നിസ്സാരനായ ആൾക്കും ഒരഭിപ്രായം ഉണ്ടാകും. അത് ഇന്നാണെങ്കിൽ അത് വളരെ വളരെ വർദ്ധിച്ചിട്ട് പത്രങ്ങളിൽ എഴുതുക മാത്രമല്ല, ഈ പിന്നെ ബുക്കിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിൽ അന്നൊന്ന് അപ്പപ്പോൾ എല്ലാ സംഗതികളും ലോകം മുഴുവൻ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു കുറേയെങ്കിലും ആ നില വന്നത് ദൈനംദിന പത്രങ്ങൾ, വാരികകൾ, മാസികകൾ, പിന്നെ ഗ്രന്ഥങ്ങൾ ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ്. അത് വായിക്കുന്ന ഒരു കൂട്ടുണ്ട്, ആ വായനാ സമൂഹം. ചിലപ്പോൾ വായനാ സമൂഹം മാത്രമല്ല കേൾവി സമൂഹമായിപ്പെടും. കാരണം പഴയ കാലത്തെ കൃതികളൊക്കെ ആദ്യവും അതിന് ശേഷവും വായിച്ച് കേൾപ്പോൾ രാമായണം, കുഞ്ചത്തേശ്ശൻ്റെ രാമായണം 16-ാം നൂറ്റാണ്ടിലുണ്ടായി. അങ്ങനെ കുറച്ച് മാനസ്ക്രിപ്റ്റ്സ് എഴുതപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ കൂടുതൽ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും വീട്ടിലെ ഒരു എഴുത്തച്ഛൻ, കുറച്ച് കുട്ടികൾ, ആ ഒരു തറവാട്ടിലെ കുട്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ചേർന്നിട്ട് വായിക്കുകയാണ്. അപ്പോൾ രാമായണം വായിക്കുക അല്ലെങ്കിൽ ഭാഗവതം വായിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പുരാണങ്ങൾ വായിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വായന സമൂഹം മാത്രമല്ല, ഒരാൾ വായിക്കുകയും അല്ലെങ്കിൽ ചിലരൊക്കെ വായിക്കുകയും മറ്റുള്ളവർ കേൾക്കുകയും അങ്ങനെ കേൾവിയുടേതാണ്. ഈ ഓറൽ ലിറ്ററേച്ചറാണ് വാസ്തവത്തിൽ അച്ചടി വന്നിട്ട് പോലും കൂടുതൽ പ്രചരിച്ചിരുന്നത്. ഇപ്പോഴാണ് അത് വയ്യാതായി. ഇപ്പോൾ വളരെ വളരെ സങ്കുചിതമായ ഒറ്റ വ്യക്തി അയാൾ ഇരുന്ന് വായിക്കുകയാണ് ഏകാന്തതയിൽ. മറ്റേ അങ്ങനെയല്ല, കൂട്ടായ വായനയാണ്, കൂട്ടായ കേൾവിയിലൂടെ വരുന്ന അനുഭവങ്ങളും ചർച്ചകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അത് മാറിപ്പോയി. ഇങ്ങനെ വന്ന് പിന്നെ ജനങ്ങളുടെ വലിയൊരു ഘടകമാണ്. ആ ഘടകമായതോട് കൂടിയിട്ടാണ് ദേശീയത വന്നു, പിന്നെ വർഗങ്ങൾ പിരിഞ്ഞു. ഇപ്പം പല പഠനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂതകാലം എന്ന് പറയുന്ന ഒരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റിയാണ്. ഇന്നിപ്പം നമുക്ക് ഇന്നലെ എന്തുണ്ടായി എന്നുള്ളത് ഇന്നലെ എഴുതി വെച്ചത്, അതിൽ അബദ്ധവശാൽ
അവശേഷിക്കുന്നത്. അത്രേ ഉള്ളൂ ആരും തിരഞ്ഞെടുത്ത സംഗതി. ആ തിരഞ്ഞെടുക്കുന്ന സംഗതി ആ കാലത്ത് എഴുതിയതായിരിക്കാം. എന്തിനെഴുതി, ആരെഴുതി? ചിലപ്പോൾ അയാളെ അയാളുടെ ഒരു സുഹൃത്തിന് വേണ്ടി എഴുതി വെച്ചതായിരിക്കാം, ചിലപ്പോൾ ഒരു കത്തെഴുതിയതായിരിക്കാം. അങ്ങനെയാണല്ലോ കേരള ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കെ പി പത്മനാഭൻ എന്നൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ കുറേ അന്വേഷിച്ചു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മോഹം ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവ് ശങ്കുണ്ണിമേനോൻ, ശങ്കുണ്ണിമേനോൻ എന്നാണ് എഴുതിയിരുന്നത്. അദ്ദേഹം ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഞാൻ പുസ്തകം എഴുതി. പുസ്തകം എഴുതിയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. കാരണം ഇതെന്താണ്, തൻ്റെ മുത്തച്ഛൻ്റെ കാലം വരെ മുഴുവൻ മുഴുവൻ കെട്ടുകഥകളാണ്, അവിടെ നിന്നിട്ടുള്ളത് മാത്രമേ കുറച്ച് യഥാർത്ഥ വസ്തുതകളുള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കി. അത് ശരിയുമായിരുന്നു, കാരണം അദ്ദേഹം ഒരു ദിവാൻ പേഷ്കാരൊക്കെ ആയിരുന്നു. മകനും ആ സ്ഥാനത്തിലേക്ക് എത്തും എന്നാണ് വിചാരിച്ചിരുന്നത്, ആഗ്രഹിച്ചിരുന്നത്. ഈ മകനത് തോന്നി ഇത് തെറ്റാണല്ലോ, ഈ വഴി പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ദിവാൻ പേഷ്കാരാവണ്ടെന്ന് തീർച്ചയാക്കി മദ്രാശിയിൽ പോയിട്ട് നിയമം പഠിച്ചു. ബി എ ബി എ ലഹി പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാൾ അധികം കേരള ചരിത്രം എന്ന് പറഞ്ഞൊന്ന് ഉണ്ടാക്കണം. അപ്പം കേരള ചിലരുടെയൊക്കെ വിചാരം കേരളം നേരത്തെ ലോകാരംഭം മുതൽക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ ചരിത്രം എഴുതുക വേണ്ടെന്ന്. അങ്ങനെയല്ല, അങ്ങനൊരു സാധനമില്ലായിരുന്നു. ഒരു കാലത്ത് കേരളം എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാകുന്നത് തന്നെ ഒരു 9-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടം കഴിയുമ്പോഴാണ്. അതുവരെ കേരളം എന്ന് പറഞ്ഞൊരു രാജ്യമില്ല, ഒരു പ്രദേശം അതിന് കേരളം എന്ന് പറഞ്ഞിരുന്നില്ല. ചേരരാജാക്കന്മാർ എന്ന് പറഞ്ഞൊരു കൂടുതൽ ആദിചേരന്മാർ, അവര് കേരളീയരാണ്. അശോകൻ്റെ ശാസനങ്ങളിലൊക്കെ കേരളപുതോ സത്യപുതോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേരളപുത്രന്മാരും സത്യപുത്രന്മാരും ഒക്കെയാണെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടന്നു. പക്ഷെ ഇന്നത്തെ കേരളമായിട്ട് അതിനൊരു ബന്ധമില്ല, കാരണം അവർ ജീവിച്ചിരുന്നത് അശോകൻ ബന്ധപ്പെട്ടിരുന്നത് കൃഷ്ണപ്പള്ളിക്ക് അടുത്തുള്ള കരൂർ എന്ന സ്ഥലത്തുള്ള ചില മൂപ്പന്മാരായിരുന്നു. അവരാണ് ചേരവംശക്കാർ. അവർക്ക് ഇങ്ങോട്ടൊരു വഴിയുണ്ടായിരുന്നു പടിഞ്ഞാറൻ കരയിലേക്ക്. കാരണം പടിഞ്ഞാറൻ കരയിൽ മുച്ചിരി എന്ന് പറഞ്ഞൊരു തുറമുഖം, അത് യവനന്മാരാണ് കണ്ടെത്തി വലുതാക്കി അവരുടെ കേന്ദ്രമാക്കി മാറ്റിയത്, സങ്കേതമാക്കി മാറ്റിയത്. അപ്പം അവിടെ എത്താനുള്ള ഒരു വഴി അത് പേരാറിൻ്റെയും പെരിയാറിൻ്റെയും ഒക്കെ കരയിലൂടെ വരാനുള്ള ഒരു വഴി അവരുണ്ടാക്കിയിട്ടുണ്ടാവാം. അതിലപ്പുറം ഈ പഴയ ചേരന്മാർക്ക് ചേരപ്രഭുക്കന്മാർക്ക് പതിറ്റുപത്ത് മുതലായ കൃതികൾ പറയപ്പെടുന്ന ആളുകൾക്ക് കേരളമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നില്ല. എങ്കിലും ആ ചേരന്മാർ കേരളീയരാണെന്നും അശോകനൊക്കെ പറഞ്ഞിട്ടുള്ള അവരെ പറ്റിയിട്ടാണ് എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോൾ പുരാവസ്തു ഖനനം പഠനം ഒക്കെ വന്നോട് വീട്ടാണ് വന്നത്. അപ്പം അതിന് തൊട്ട് മുമ്പാണ് പത്മനാഭൻ ചരിത്രം എഴുതിയത്. അതും അദ്ദേഹത്തെ വഞ്ചിച്ചതാണ്, കാരണം അദ്ദേഹം കേരള എഴുത്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ആയുഷ്കാലം മുഴുവൻ ശ്രമിച്ചു. കിട്ടാവുന്ന രേഖകളും പ്രമാണങ്ങളും എല്ലാം പഠിച്ചു, പല ഭാഷകളിലും പഠിച്ചു, തൻ്റെ പ്രാക്ടീസൊക്കെ ഉപേക്ഷിച്ചു. എന്നിട്ട് അപ്പോൾ ഒന്നും കിട്ടിയില്ല. പക്ഷേ ഒരുപാട് വസ്തുതകൾ കിട്ടി. പക്ഷെ ഒരു കേരള ചരിത്രം എഴുതാനുള്ള തുടർച്ചയായിട്ട് എഴുതണമല്ലോ ഒരു കാലം, അത് കഴിഞ്ഞ് പിറ്റേ കാലം ഒരു കാലത്തു നിന്ന് മറ്റേ കാലഘട്ടത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നു എന്ന്, അതെങ്ങനെ വലുതായി വളരെ വികസിച്ച് വരുന്നു എന്നുള്ളത്, അതിലെന്തെല്ലാം മാറ്റങ്ങളുണ്ടായി എന്നുള്ളത് അങ്ങനെ എഴുതാനല്ലോ. അങ്ങനെ പരസ്പര ബന്ധിതമായി കാര്യകാരണ ബന്ധത്തോട് കൂടിയിട്ട് ഒരു ചരിത്രം എഴുതാനുള്ള വക തൻ്റെ ജീവകാലം മുഴുവൻ 1919 ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. പ്രയത്നിച്ചിട്ടും അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഒരു പഴയ പാതിരി ഉണ്ടായിരുന്നു, ബിഷപ്പ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പാതിരി കൊല്ലത്തുണ്ടായിരുന്നു 17-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ. അദ്ദേഹം അന്ന് കേരളത്തെ പറ്റിയുള്ള ചില ധാരണകൾ തൻ്റെ നാട്ടിലേക്ക് പിന്നെ ഡച്ചുകാരനായിരുന്നു, ഹോളണ്ടിലേക്ക് എഴുതി അയച്ച കുറെ കത്തുകളുണ്ട്. ആ കത്തുകൾ എടുത്തു വച്ചിട്ട് ആ കത്തുകൾക്കുള്ള കുറിപ്പുകൾ, നോട്ട്സ് ഓൺ ദി ലെറ്റേഴ്സ് ഓഫ് വിഷർ ഓൺ കേരള എന്ന് പറഞ്ഞിട്ട് എഴുതി വച്ചു. കാരണം അത് മാത്രമേ വയ്ക്കൂ. അപ്പം ആ ആ പാതിരി അച്ഛൻ്റെ എഴുത്തിൽ ഇപ്പോൾ കോട്ടയം എന്നൊരു സ്ഥലം വരികയാണെങ്കിൽ കോട്ടയം എന്ന ആ സ്ഥലത്തെ പറ്റിയിട്ട് താൻ ശേഖരിച്ച വസ്തുക്കളൊക്കെ ആ തലവാചകത്തിന് കീഴിൽ എഴുതും. അതല്ല കോഴിക്കോടാണ്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരാണ്, അത് എഴുതും. നായർ എന്ന് പറഞ്ഞാൽ നായന്മാരെ പറ്റി തനിക്കറിയാവുന്ന താൻ ശേഖരിച്ച വസ്തുക്കളൊക്കെ അതിൻ്റെ, അങ്ങനെയാണ് അദ്ദേഹം അത് എഴുതിയത്, ഈ നോട്ട്സ് എഴുതിയത്. പക്ഷേ അത് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയറായിട്ട് പ്രവർത്തിച്ചിരുന്ന ടി കെ കൃഷ്ണമേനോൻ ഉണ്ടായിരുന്നു. കൃഷ്ണമേനോനും കെ പി പത്മനാഭൻ മേനോൻ്റെ ഭാര്യയും കൂടിയിട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്.
പൗരിയാശി നോട്ട്സ് ഓൺ വിഷേഴ്സ് ലെറ്റേഴ്സ് ഓൺ മലബാർ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കത് വായിക്കാൻ തോന്നുന്നു, ആർക്കും തോന്നില്ല. അപ്പൊ അത് ക്ഷണിക്കുന്ന ഒരു തരത്തിലുള്ള തലവാചകാനി വേണം. അതുകൊണ്ട് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് ഒരു തലവാചകം കൊടുത്തു, നാല് വാല്യങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പഴി കേട്ടത് മുഴുവൻ പത്മനാഭനാണ്, ചെയ്തത് കൃഷ്ണമേനോനാണ്, അദ്ദേഹത്തിൻ്റെ ജൂനിയറായ കൃഷ്ണമേനോനാണ്. അദ്ദേഹത്തിൻ്റെ ബില്ല് പറഞ്ഞ പ്രകാരം തന്നെ ചെയ്തു. പക്ഷെ ഈ ടൈറ്റിൽ വന്നപ്പോൾ കുഴപ്പമായി, കാരണം ഇതിലെവിടെ കേരള കച്ചേരത്തിലുള്ളത്? ഇതിൽ പല സഞ്ചാരികളുടെയും കുറിപ്പുകളാണുള്ളത് ആദ്യം. ആ സഞ്ചാരികളുടെ കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബുദ്ധ ഭിക്ഷു ഉണ്ടെന്നൊക്കെയാണ്, യുൺസാങ് അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു 1700 ആരംഭത്തിൽ. ഇന്ത്യയിൽ വരുമ്പോൾ എന്താ കാണുന്നത്? ബുദ്ധഭിക്ഷുക്കളും അവരുടെ സങ്കേതങ്ങളും കാണുന്നുണ്ട്, അങ്ങപ്പുറത്ത് ബ്രാഹ്മണര് അവരുടേതായ സങ്കേതങ്ങൾ ഉണ്ടാക്കി വലിയ അമ്പലങ്ങളൊക്കെ പണിയിച്ച് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് അതൊന്നും അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം കാണുന്നത് ബുദ്ധ വിഹാരങ്ങൾ, അവയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഹർഷവർദ്ധൻ മുതലായ രാജാക്കന്മാർ ചില പ്രവർത്തനങ്ങൾ നടത്തി. ആ ഇന്ത്യയാണ് ഹ്യൂൺസാങ്ങിൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, ആ ഹ്യൂൺസാങ്ങിൻ്റെ അദ്ദേഹം വന്നു തന്നെ ചൈനയിൽ നിന്ന് ബുദ്ധൻ്റെ ഉപദേശങ്ങളും ബുദ്ധ മതം എന്നൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ബുദ്ധമതം എന്ന് പറഞ്ഞൊന്നും ബുദ്ധൻ ഉണ്ടാക്കിയില്ല, അത് നമ്മൾ ഉണ്ടാക്കിയതാണ്, പിന്നീട് ആൾക്കാർ പിന്നെ ഉണ്ടാക്കിയതാണ്. അദ്ദേഹം കണ്ടെത്തിയ ചില വസ്തുതകൾ ആളുകൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ത്രിപിടകങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് അന്ന് ഇന്ത്യയിൽ വലിയ പ്രചാരം ഉണ്ടായില്ല, എങ്കിലും ചൈനയിലേക്ക് എത്തി. ചൈനയിൽ അവർക്ക് കൺഫ്യൂഷ്യസിൻ്റെ ഒക്കെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ ഇതും വന്ന് പ്രചരിച്ചു. അങ്ങനെ വന്നിട്ടുള്ള ഒരു ചൈനീസ് ഭിക്ഷുവാണ്. ആ ഭിക്ഷു ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിൽ നിന്ന് അതെന്തെങ്കിലും സമ്പാദിക്കാൻ കഴിയുമോ, ആ ഗ്രന്ഥങ്ങൾ അതൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു, കിട്ടിയതൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയിലെ മറ്റ് അദ്ദേഹം വന്ന ആ കാലം 1700 എന്ന് പറഞ്ഞാൽ മൗര്യ സാമ്രാജ്യം കഴിഞ്ഞു, ഗുപ്ത സാമ്രാജ്യവും അസ്തമിച്ചു, പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് അവർ തമ്മിലുള്ള യുദ്ധങ്ങളായി, വലിയ സാമ്രാജ്യങ്ങളൊന്നും ഉണ്ടായില്ല, കോലാഹലങ്ങൾ, ഒരു അരാജക ഒരു തരം 500 ചെറിയ ചെറിയ നാടുകളായി. അതിനെപ്പറ്റിയൊന്നും അദ്ദേഹത്തിന് അറിയില്ല, അറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം ബുദ്ധൻ്റെ ഉപദേശങ്ങൾ, ശിഷ്യന്മാരുടെ പ്രസ്താവനകൾ, അതൊക്കെയാണ്. അപ്പോൾ ഓരോ സഞ്ചാരിയും കാണുന്നത് അയാൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. അതേമാതിരി സുലൈമാൻ തുടങ്ങിയിട്ട് അറബി അബ്ദുർ റസാക്ക്, ഇബൻ ബത്തൂത മുതലായിട്ട് അറബി രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയേണ്ടത് ഇസ്ലാം എങ്ങനെ ഇവിടെ വന്നു, എവിടെയൊക്കെ പ്രചരിച്ചു, എങ്ങനെയൊക്കെ പ്രചരിച്ചു, അതിൻ്റെ ഫലങ്ങൾ എന്തുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലൊരു മുൻവിധിയുണ്ട്, ഒരു വിഷയമുണ്ട്, ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി അവർ ആ സ്ഥലങ്ങളാണ് അവർ പോയി കാണുക. അവിടെ കണ്ടിട്ടുള്ള സാധനങ്ങളിൽ അവർ മനസ്സിലാക്കിയ സംഗതികളാണ് എഴുതുന്നത്, ഒരിക്കലും പൂർണ്ണമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചരിത്രം വളരെ പിന്നെ ശിഥിലമായ പരസ്പര ബന്ധം കൂടാതെയുള്ള വസ്തുതകൾ പലരും എഴുതി വെച്ചതിൽ നിന്ന് യാദൃശ്ചികമായി അവശേഷിക്കുന്നതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ചരിത്രം ഭാവനയാണ്. അത് നമ്മുടെ അപ്പോൾ 18th century ഞാൻ പറഞ്ഞല്ലോ ഒബ്ജക്റ്റിവിറ്റി വേണം, നമ്മൾ ശാസ്ത്രമാക്കണം ചരിത്രത്തെ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ശാസ്ത്രമാക്കുക എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കപ്പെടപ്പെട്ട അല്ലെങ്കിൽ തെളിയിക്കപ്പെടാൻ സാധ്യതയുള്ള സാധനങ്ങളായിരിക്കും, അത് വെച്ചിട്ട് എഴുതുക എന്നുള്ളത്. അങ്ങനെ എഴുതുമ്പോൾ ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഞാൻ കണ്ട വസ്തുതകൾ, പഠിച്ച വസ്തുതകൾ ഞാൻ എഴുതുമ്പോൾ തന്നെയും അതിലെൻ്റെ കുറേ മുൻവിധികൾ ഞാൻ അറിയാതെയും കടന്നു വരും. എൻ്റെ ചില വിശ്വാസങ്ങൾ, ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, അല്ല ഞാനൊരു ദക്ഷിണേന്ത്യക്കാരനാണെങ്കിൽ അത്, ഉത്തരേന്ത്യക്കാരനാണെങ്കിൽ അത്, ഈ മാതിരി നമ്മുടെ ബയസ് എന്ന് പറയില്ല, പക്ഷപാതങ്ങളും ചില പ്രത്യേക താല്പര്യങ്ങളും ഒക്കെ അറിഞ്ഞും അറിയാതെയും എൻ്റെ മനസ്സിലുണ്ടാവും. പിന്നെ എൻ്റെ ഭാഷാപരമായ കഴിവുകളുണ്ടാവും, കഴിവുകേടുകളുണ്ടാവും, അതെല്ലാം കൂടി ചേർന്നിട്ട് ഈ കിട്ടിയ യാദൃശ്ചികമായി കിട്ടിയ സംഗതികളെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ചരിത്രം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അത് അധികവും ഭാവനയാണ് എന്ന് പറയുന്നത്. നമുക്കിന്ന് ആലോചിക്കാനുള്ളത്, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങളോ വിമർശനങ്ങളോ ഇതിനിടയ്ക്ക് തന്നെ പറയാം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കേരളം ഉണ്ടായപ്പോഴേ, ഐക്യ കേരളം കുറച്ച് കാലം അത് ആളുകളുടെ ഭാവനയിൽ മാത്രം ഉണ്ടായിരുന്നതാണ്. അന്ന് കൊച്ചിയും തിരുവിതാംകൂറും തെക്ക് വശത്ത് ബ്രിട്ടീഷ് മലബാർ നിയപ്പുറത്ത് ഇങ്ങനെ 3 കഷ്ണങ്ങളായിട്ട് തിരിഞ്ഞു. അതാവാനുള്ള കാരണം ഹൈദരാലി പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രൻ ടിപ്പു സുൽത്താനും
ഇവിടെ അധികാരം നടത്തിയിരുന്നപ്പോൾ അവർക്കെതിരായിട്ട് ഒന്നിച്ചു നിന്ന് സമരം ചെയ്യാനുള്ള ആഹ്വാനം കൊടുത്തത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. നാട്ടുരാജാക്കന്മാരൊക്കെ തിരുവിതാംകൂറിലേക്ക് ഓടിപ്പോയി, അവിടേക്ക് ടിപ്പുവിൻ്റെ കൈകൾ എത്തില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അങ്ങോട്ട് പോയി. പലയിടത്ത് ഇടപ്പള്ളിയോ അല്ലെങ്കിൽ അങ്ങേ അപ്പുറത്തേക്ക് തിരുവിതാംകൂർ വരെ പോയി, ജന്മികളൊക്കെയും പോയി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവരോടൊക്കെ പറഞ്ഞത്, നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചാൽ നമുക്ക് ഈ ടിപ്പു എന്ന മൈസൂരിൽ നിന്ന് വന്ന കർണാടകക്കാരനായ ആളെ പുറത്താക്കാൻ കഴിയും. ആരും കൂട്ടാക്കിയില്ല, ആരും ഉണ്ടായിരുന്നില്ല, ആരും കേൾത്തില്ല, കേട്ട ഒരാൾ മാത്രമാണ്, അത് പഴശ്ശി കേരളവർമ്മ മാത്രമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിക്കാൻ ഒരുങ്ങിയത് അദ്ദേഹമാണ്, മറ്റാരും ചെയ്തില്ല. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടേതായ വഴികളിലൂടെ, കാരണം അവർക്ക് പീരങ്കികൾ ഉണ്ടായിരുന്നു, അവർക്ക് പുതിയ സാങ്കേതിക മാർഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിന് പുറത്തു നിന്നും സൈന്യങ്ങളെ സമാഹരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, അതെല്ലാം വെച്ച് അവർ ടിപ്പു സുൽത്താനുമായിട്ട് യുദ്ധം ചെയ്തു. 1792 അദ്ദേഹത്തെ തോൽപ്പിച്ചു, ശ്രീരംഗപട്ടണത്ത് വെച്ചിട്ട് 1800 വധിച്ചു. അങ്ങനെ വധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ വടക്ക് പുറത്തുള്ളത് മലബാറാക്കി, അത് ബ്രിട്ടീഷ് മലബാറെന്ന്. ആദ്യം ഈ ഭാഗത്ത്, ഈ പശ്ചിമ തീരത്തിലുള്ള ഈ പ്രദേശത്തിന് മുഴുവൻ മലബാർ എന്നാണ് പറഞ്ഞു വന്നിരുന്നത്, അത് പിന്നീട് ബ്രിട്ടീഷ് മലബാർ ആയി. അപ്പം അന്ന് രാജ്യം ഭരിച്ചിരുന്ന കൊച്ചി രാജാവിന് ചെറിയ രാജ്യമാണ്, തിരുവിതാംകൂറിലെ വേണാട്ടിലെ രാജാവായി, പിന്നെ തിരുവനന്തപുരത്തെ രാജാവായി, തിരുവിതാംകൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ. ഈ രണ്ട് രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിലനിർത്തുകയും, പക്ഷെ അവരുടെ കീഴിലാണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ തന്നെ നിലനിർത്തുകയും നേരിട്ട് മലബാർ, ഉത്തര കേരളത്തിലെ മലബാർ എന്ന പ്രദേശം മാത്രം ബ്രിട്ടീഷ് മലബാർ എന്ന പേരിൽ നിലനിർത്തുകയും ചെയ്തു. അപ്പോഴാണ് പിന്നെ ഈ പഴയ രാജാക്കന്മാരൊക്കെ തിരിച്ചു വരാൻ നോക്കി, നാടുവാഴികളും ജന്മികളൊക്കെ. അപ്പം അതുവരെയുള്ള സ്വരമല്ല കമ്പനിക്ക് പിന്നെ ഉണ്ടായത്, ജയിച്ചാൽ പിന്നെ ആൾ മാറിയില്ലേ, പിന്നെ അവരുടെ വച്ച മാറി. അവർ പറഞ്ഞു, നിങ്ങൾ ഈ 10-20 കൊല്ലമായിട്ട് എന്താ ചെയ്തിരുന്നത്, എവിടെയോ പോയി സൂക്ഷിച്ച് ജീവിക്കല്ലേ, നിങ്ങളുടെ ഭരണ യന്ത്രം ഇല്ലാതായി, നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരില്ലാതായി, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങളെ അറിയാതായി, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങളാണ് ഇദ്ദേഹത്തെ ടിപ്പുവിനെ തോൽപ്പിച്ച് വധിച്ച് രാജ്യം കീഴടക്കിയത്, ഞങ്ങൾ തന്നെ ഭരിക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ രാജാക്കന്മാരായിരുന്നുകൊണ്ട് ചില സൗജന്യങ്ങൾ നിങ്ങൾ തയ്ച്ചാൻ കഴിയും, അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി നികുതി പിരിക്കാം. എല്ലാവരും സംബന്ധിച്ചു, അവർ പറഞ്ഞ മാതിരി നികുതി പിരി ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ പഴയ നാടുവാഴികളൊക്കെ നിലനിൽക്കാൻ തയ്യാറായി, രാജ കുടുംബങ്ങളൊക്കെ തിരിച്ചു വന്നു. അങ്ങനെ വന്നപ്പോൾ അപ്പോഴും പഴശ്ശി കേരളവർമ്മയാണ് തെറ്റിയത്. അദ്ദേഹം പറഞ്ഞു, അല്ല ഇത്രയും കാലം ഒക്കെ വന്നു നിങ്ങൾ ഭൂനികുതി ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട് കേരളത്തിൽ, അതൊക്കെ ഉണ്ടാക്കി യുദ്ധ ചെലവിലേക്കാണ് എന്ന് പറഞ്ഞ് പണം സമാഹരിക്കണം എന്ന് വെച്ച് വലിയ തോതിൽ നികുതിയൊക്കെ വെച്ചു. ആ നികുതി പിരിക്കാന്ന് വെച്ചാൽ ജനങ്ങളെ പിഴിയാണെന്നുള്ള അർത്ഥം, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞ് അന്ന് പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ച പഴശ്ശി കേരളവർമ്മ അവർക്കെതിരായി. അങ്ങനെയാണ് 5 കൊല്ലത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ സൈന്യങ്ങളായിട്ടൊന്നും എതിർത്ത് നിൽക്കാൻ പഴശ്ശിക്ക് സാധിച്ചില്ല. അപ്പം ഇന്ന് പഴശ്ശി കേരളവർമ്മയെ പറ്റിയിട്ട്, പഴശ്ശി തമ്പുരാനെ പറ്റിയിട്ട് സിനിമയൊക്കെ ഉണ്ടല്ലോ, MT ഒക്കെ എഴുതിയിട്ടുള്ള നല്ല സിനിമയാണ്, കാണാൻ നല്ല രസമാണ്. അതിൽ കുറിച്ച വംശക്കാരുടെ സ്ത്രീകൾ അമ്പും വില്ലുമൊക്കെ എടുത്ത് യുദ്ധം ചെയ്യുന്ന കാണാം, കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന കാണാം. കുറിച്ചൊരു വാസ്തവത്തിൽ അവരെ വീട്ടിൻ്റെ അടുത്തെങ്ങും പോകാൻ ആരും സമ്മതിക്കില്ല, അവരെ സ്ത്രീകൾ പുറത്തിറങ്ങുമില്ല, ഒരിക്കലും യുദ്ധം ചെയ്തിട്ടുമില്ല. പക്ഷേ അതൊക്കെയാണ് നമ്മുടെ ഭാവന, ചരിത്രം ഭാവനയായിട്ട് മാറുമ്പോൾ ആ ഭാവനയാണ് അവശേഷിക്കുക. ചരിത്രകാരന്മാർ ഭാവങ്ങൾ എഴുതിയ പുസ്തകങ്ങളൊന്നും ആരും വായിക്കില്ല, പക്ഷേ MT പോലെ ഭാവനാസമ്പന്നരായ നമ്മുടെ സുഹൃത്തുക്കൾ എഴുതി അത് വായിക്കും, അത് മനസ്സിൽ പതിയും, അത് സിനിമയിലാണെങ്കിൽ തീർച്ചയായിട്ടും പതിയും. അങ്ങനെയുള്ളൊരു ചരിത്രമാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ മാറി വരുന്ന ഈ കാലത്തെ ചരിത്രം ഇത്, എന്നിട്ട് അപ്പം ഐക്യകേരളം വേണം എന്ന് കോൺഗ്രസ് ആണ് പാസ്സാക്കിയത്. അതെന്താണെന്ന് വെച്ചാൽ ഭാഷാ സംസ്ഥാനങ്ങൾ, ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ പിടിച്ചടക്കിയതും തന്ത്രപൂർവ്വം കീഴടക്കിയതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഒന്നിച്ചു കൂട്ടിയിട്ട് ഓരോ പ്രസിഡൻസികൾ ഉണ്ടാക്കിയതല്ലേ, മദ്രാസി, ബോംബെ, ബംഗാൾ, കൽക്കട്ട, ഇങ്ങനെയുള്ള പ്രസിഡൻസീസാണ് ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരർത്ഥമില്ല, ഒരു തരത്തിലും യോജിപ്പുള്ള ജനവിഭാഗങ്ങളല്ല ഈ പ്രസിഡൻസികളിലുള്ളത്. ഇപ്പം മദ്രാസ് പ്രസിഡൻസി തന്നെ
തമിഴ് മാതൃഭാഷയായിട്ടുള്ളവരുണ്ട്, തെലുങ്കരുണ്ട്, കർണാടകക്കാരുണ്ട്, മലയാളികളുണ്ട്. ഇവർക്ക് അന്യോന്യം പലപ്പോഴും മനസ്സിലാവില്ല. അപ്പം അതൊക്കെ മാറ്റിയിട്ട് ലിംഗ്വിസ്റ്റിക്സ്, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാന്നുള്ളതാണ് കോൺഗ്രസ് അന്ന് ആലോചിച്ചത്. കാരണം ഇപ്പോൾ കുറച്ചും കൂടി ആളുകൾക്ക് മനസ്സിലാവും ഒരു റിപ്പബ്ലിക് എന്നുള്ള അർത്ഥം ഉണ്ടാവും. പക്ഷെ അതിന് അന്ന് ഏറ്റവും അധികം എതിർത്ത ഒരു കൂട്ടർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അവർക്കൊരു വാദം ഉണ്ടായിരുന്നത്, ഇങ്ങനെ വന്നാൽ നമ്മൾ ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞ സാധനം അന്നൊക്കെ ഇങ്ങനെ ഉണ്ടായി വരികയാണ്. ബ്രിട്ടീഷുകാരാണല്ലോ നമുക്ക് ദേശീയത ഉണ്ടാക്കിയത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഒന്നിപ്പിച്ചു. ചരിത്രത്തിൽ ഒരിക്കലും ഇന്ത്യ എന്ന ഈ ഉപഭൂഖണ്ഡം ഒന്നായി വന്നിരുന്നില്ല, ചെറിയ ചെറിയ കഷ്ണങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരാദ്യമായിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിച്ച് പല ദശകങ്ങളിലൂടെ കടന്നു വന്ന് ഈ ഇന്ത്യ മാത്രമല്ല, ഇന്നത്തെ ഇന്ത്യ മാത്രമല്ല, ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശും ഇന്നത്തെ ബർമയും ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും ഒക്കെ അടങ്ങിയ വലിയൊരു രാജ്യം, വലിയൊരു പ്രദേശം അവരുടെ കീഴിലാക്കി. അങ്ങനെ ഒരു ഇന്ത്യൻ യൂണിറ്റി, ഇന്ത്യ എന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഘടകം സൃഷ്ടിച്ചത് ബ്രിട്ടീഷുകാരാണ്. പക്ഷെ അങ്ങനെ ആ ഗുരുനാഥന്മാരെയാണല്ലോ ഏറ്റവും അധികം നമ്മൾ എതിർക്കേണ്ടത്. അവരാണ് നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ അവർ പഠിപ്പിച്ച കൂട്ടത്തിൽ പഠിപ്പിച്ച ഒരു കാര്യം, ഒരു വിദ്യാഭ്യാസ ക്രമം ഉണ്ടാക്കി, ഇംഗ്ലീഷ് ഭാഷയെ പ്രചരിപ്പിച്ചു. നമ്മളത് വിദേശ ഭാഷയാണ്, സാമ്രാജ്യക്കാരുടെ വിദേശ സാമ്രാട്ടുകളുടെ ഭാഷയാണ്, പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഭരിച്ചില്ല, ഭരിക്കാതെ നന്നായി, നമ്മുടെ ഭാഗ്യം. കാരണം ആ ഇംഗ്ലീഷ് ഭാഷകളുകൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതെന്ന്, നമ്മുടെ ആളുകളെ ലോകത്ത് പല ഭാഗത്തും പോയിട്ട് സംസാരിക്കുന്നതും പ്രവൃത്തിയെടുക്കുന്നതും. മാത്രമല്ല, ഒരു ഓൾ ഇന്ത്യ കോൺഫറൻസ് നടത്തണമെങ്കിൽ നമ്മൾ ഏതാ ഭാഷ, ഹിന്ദി ഉപയോഗിച്ചാൽ ദക്ഷിണേന്ത്യക്കാർക്കൊന്നും മനസ്സിലാവില്ല, ഹിന്ദുസ്ഥാനി ഉപയോഗിക്കണം അതോ ഉറുദു ഉപയോഗിക്കണം, ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള. ഇംഗ്ലീഷാണെങ്കിൽ ശരി, ആ ഇംഗ്ലീഷിലുള്ളതുകൊണ്ടാണ് നമ്മളിന്ന് സർവൈവ് ചെയ്യുന്നത്. അങ്ങനെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റായിട്ട് പറഞ്ഞു അത് ദേശീയതയെ പ്രാദേശികതയായിട്ട് തരം താഴ്ത്തുകയാണ്, സങ്കുചിതമായൊരു, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ജനങ്ങൾ അവർക്ക് തോന്നിയ മാതിരിയൊക്കെ ചെയ്തു. കൊച്ചിയിലെ ഒരു തമ്പുരാൻ, ഐക്യ കേരള തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരു കൺവെൻഷൻ ഉണ്ടായി എറണാകുളത്ത്, അതൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ് ചെയ്യാറുള്ളത്, അവരെന്ത് ചെയ്യുന്നു, അവർക്കൊരു സംഗതി മനസ്സിലാവില്ല. സാമാന്യ ബോധം എന്ന് പറയുന്ന അസാമാന്യമായ ബോധം അതവർക്കില്ല. അവരുടെ അന്ന് പാമീതത്വം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. റഷ്യ എന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ബ്രിട്ടനിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ഇവിടെ ഉള്ള ജോഷിയും കൂട്ടിലൊക്കെ കേൾക്കും. ഒരു സാധാരണ നിലയ്ക്ക് മറ്റ് ആളുകളിൽ നിന്നും ഒരു 25 വർഷം പിന്നിലായിരിക്കും അവരുടെ ചിന്താഗതി. പക്ഷെ അവർക്ക് പിടി കിട്ടിയാൽ ഓടി മുന്നിൽ ചാടാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഐക്യ കേരളം എന്നുള്ള സങ്കല്പത്തെ ഏറ്റവും അധികം എതിർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ അത് വിജയിക്കും, ജനങ്ങൾ അംഗീകരിക്കും, യാഥാർത്ഥ്യമാവും എന്ന് വന്നപ്പോൾ അവരതിൻ്റെ മുന്നിൽ ചാടണം തീർച്ചയാക്കി, എന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കി. കേരളം എന്നുള്ളത് ഇത് പ്രാദേശികതയല്ല, വർഗീയതയല്ല, ഇത് ഉപദേശീയതയാണ്. അപ്പം തിയറി ഓഫ് നാഷണലിസത്തിൻ്റെ കൂടെ തിയറി ഓഫ് സബ് നാഷണലിസം, സബ് നാഷണാലിറ്റീസാണ് ഈ ഭാഷാ പ്രദേശങ്ങളൊക്കെ. എന്ത് പുതിയ നയമാറ്റം ഉണ്ടാക്കിയാലും അതിനൊരു ന്യായീകരണം അവർ കണ്ടുപിടിക്കും, ഒരു സൈദ്ധാന്തിക ന്യായീകരണം. അങ്ങനെ ജയിച്ചു നിൽക്കും. അങ്ങനെ ജയിച്ചിട്ട് അവർ, അപ്പം അതിനെന്താ വേണ്ടത്, ഒരു ന്യായീകരണം. ഈ സിദ്ധാന്തം, ഉപദേശീയതയുടെ സിദ്ധാന്തം ഉണ്ടാവണമെങ്കിൽ ഈ ഉപദേശീയതയുള്ള പ്രദേശത്തിന് ഒരു ചരിത്രം ഉണ്ടാവണം. അപ്പം അന്ന് അവർക്കാകെ ഉണ്ടായിരുന്ന ഒരാൾ EMS നമ്പൂതിരിപ്പാടാണ്, അദ്ദേഹത്തെ ഏൽപ്പിച്ചു എഴുതാൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, കേരളം മലയാളികളുടെ, ഇപ്പോഴുള്ള പുസ്തകം അല്ല കേട്ടോ, ഇപ്പോഴുള്ളത് 8th edition ആദ്യത്തെ ചെറിയൊരു പുസ്തകം. അത് അദ്ദേഹം എഴുതുമ്പോൾ ഈ പാർട്ടി നിശ്ചയിച്ചാൽ പിന്നെ നിർത്തിയൊന്നുമില്ല, എഴുതണ്ടേ, എഴുതണം, പക്ഷേ ചെയ്യില്ലായിരുന്നു, പുസ്തകങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ അദ്ദേഹം ആലോചിച്ചപ്പോൾ അന്ന് പ്രമുഖനായൊരു സാഹിത്യ നിരൂപകനൊക്കെ ആയിട്ടുള്ള മുണ്ടശ്ശേരി ഉണ്ടല്ലോ, ജോസഫ് മുണ്ടശ്ശേരി, അദ്ദേഹം മംഗളോദയത്തിൻ്റെ പത്രാധിപരുമാണ്. മുണ്ടശ്ശേരിക്ക് ഒരു കത്ത് എഴുതി, എനിക്കിങ്ങനെ ജയിലിലായതുകൊണ്ട് പുസ്തകമൊന്നും എഴുതാൻ വയ്യ, പുസ്തകം എഴുതാതിരിക്കാനും വയ്യ, പാർട്ടി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതിന് സഹായക ഗ്രന്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തരണം, ഓ അത് ചെയ്യാലോ എന്ന് പറഞ്ഞു അദ്ദേഹം. പക്ഷേ ഈ പണ്ഡിതന്മാർക്കുള്ളൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ കുറേ സമയമെടുക്കും, അത് പൂർണ്ണമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് 2-3 മാസം കഴിഞ്ഞിട്ട് ഈ ബുക്ക് ലിസ്റ്റ് തയ്യാറായുള്ളൂ. തയ്യാറായി നോക്കുമ്പോൾ
പുസ്തകം പുറത്തു വന്നിരിക്കണു. ഈ ബുക്കിൽ ഇഷ്ടമൊന്നും കിട്ടാതെ തന്നെ എം എസ് നമ്പൂരിപ്പാട് കേരളം മലയാളികളുടെ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിരിക്കണം. അപ്പൊ മുണ്ടശ്ശേരി ഇങ്ങനെയാണ് ഒരു പുസ്തകം എങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്, മാർക്സിസ്റ്റ് ചരിത്ര വീക്ഷണമാണെന്നും പറഞ്ഞിട്ടുണ്ട്. വായിച്ചു നോക്കി, വായിച്ചു നോക്കിയപ്പോ അതിലുണ്ട് പരശുരാമൻ മഴുവെറിയണു, കേരളം ബ്രാഹ്മണർക്ക് വിധിച്ചു കൊടുക്കണു. അപ്പൊ കേരളത്തിലെ ആദിവാസികൾ ബ്രാഹ്മണരാണെന്ന് അർത്ഥം സൂചന. മാർക്സിസ്റ്റിന് ഇങ്ങനെ പറയാൻ വയ്ക്കുമോ എന്ന് മാർക്സിസ്റ്റ് അല്ലാത്ത ജോസഫ് മുണ്ടശ്ശേരി ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം അതിനെതിരായിട്ടൊരു അതിൻ്റെ ഒരു വിമർശനം, ഒരു നിരൂപണം തൻ്റെ ഈ മംഗളോദയം മാസികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പൊ അന്ന് ദേശാഭിമാനി മാത്രമേ ഉള്ളൂ, ചിന്തയൊന്നും അന്ന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ദേശാഭിമാനിയിൽ പി എസ് എന്ന പേരിൽ ഒരാളൊരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ മുണ്ടശ്ശേരി ആരാ, അങ്ങനെയാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരെ വിമർശിക്കും. ഇപ്പം എന്നെ വിമർശിക്കുമ്പോൾ അവർ പറയാം ഞാൻ എന്തുകൊണ്ടൊരു പെറ്റി ബൂർഷ്വായാണ്, എൻ്റെ പഴയ ചരിത്രം എടുത്ത് നോക്കിയാൽ അത് മാത്രമേ കാണുകയുള്ളൂ, ഞാൻ ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള പല ആക്രമണം ചെയ്തിട്ടുള്ള ആളാണ് എന്നാണ് വാദം. അതുമായി തന്നെ പറഞ്ഞ എന്താ വെച്ചാൽ, എന്താണ് സ്ഥാനം ഉണ്ടായിരുന്നല്ലോ അന്ന് ബ്രിട്ടീഷുകാർ കൊടുക്കുന്നത്, റാവ് ബഹദൂർ. റാവ് ബഹദൂർ സ്ഥാനത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി ബിഷപ്പ്മാരുടെ ചെരുപ്പ് നോക്കി നടക്കുന്ന ജോസഫ് മുണ്ടശ്ശേരി എവിടെ, അങ്ങനെയാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഏതാണ്ട് ഈ തരത്തിലാണ്, ആഢ്യ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് വേദശാസ്ത്രങ്ങളൊക്കെ അഭ്യസിച്ച് പണ്ഡിതനായി തീർന്ന ശേഷം പാവങ്ങളുടെ പടത്തലവനായി അവർക്ക് വേണ്ടി തൻ്റെ സ്വത്തുക്കളെല്ലാം ദാനം ചെയ്ത ദർശാൽ ഇ എം എസ് നമ്പൂരിപ്പാട് എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് മുണ്ടശ്ശേരി എതിർത്തുകൊണ്ടാന്ന് വന്നിട്ടുള്ള ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ലേഖനം. അപ്പൊ ആ ദേശാഭിമാനിയിൽ വന്നാൽ പിന്നെ അത് പിന്നെ സത്യമാണല്ലോ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ അത് വിശ്വസിച്ചു, ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ പാർട്ടിക്ക് കൊടുത്തു. അവർക്ക് ഒന്നും നോക്കി അറിയാമായിരുന്നു, പാർട്ടിക്കൊന്നും കൊടുത്തിട്ടില്ല, പാർട്ടിക്ക് കൊടുത്തില്ല അന്ന്. അദ്ദേഹം ബുദ്ധിമാനായിരുന്നല്ലോ സ്വന്തം കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പൊ അതുകൊണ്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കോൺഗ്രസ്സിലായിരുന്നു ആദ്യം, കോൺഗ്രസ് ഇവിടെ ഉണ്ടായപ്പോൾ. കോൺഗ്രസ്സിന് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള കഴിവും യുക്തിയൊക്കെ ഉള്ള ആളുകൾ വേണം. അന്ന് ഒരു ദിവസത്തെ അന്ന് പറഞ്ഞിട്ട് നിയമലംഘനം, അങ്ങനെ ഓരോ ദിവസവും ഓരോ ഡിക്റ്റേറ്റർ നിശ്ചയിക്കും. ഒരു ദിവസം ഇ എം എസ് നമ്പൂരിപ്പാടിനെയാണ് നിശ്ചയിച്ചത്. അപ്പോൾ അദ്ദേഹം നിയമം ലംഘിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് പറഞ്ഞു അങ്ങനെ നിയമം ലംഘിച്ച ആളുകൾക്ക് സ്വത്തൊന്നും വേണ്ട, അത് കോൺഫിസ്കേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. കോൺഫിസ്കേറ്റ് ചെയ്തു. അപ്പം അതൊന്നും അദ്ദേഹം ഒരു പാഠം പഠിച്ചു, അതങ്ങനെ ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മാറി ചില വ്യത്യാസങ്ങളൊക്കെ വന്നപ്പം അദ്ദേഹം എന്ത് ചെയ്തു, കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആയിരിക്കെ തന്നെ മലബാറിലെ കുറേ സ്വകാര്യമായിട്ട് മറ്റുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്ത് തൻ്റെ കൂട്ടത്തിൽ നിൽക്കാവുന്ന കുറേ ആളുകളെ സമ്പാദിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേരിൽ കൂടി ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിനെ വഞ്ചിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി. അതും പോരാ എന്ന് തോന്നിയിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി, അതാണ് ചെയ്തത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയപ്പോൾ ഈ പ്രശ്നമുണ്ട്, നിയമലംഘനം കടികരിക്കാൻ നടത്തേണ്ടി വരുമല്ലോ. ആ പഴയ നിയമലംഘനത്തിൽ തനിക്കുണ്ടായ പരാജയം സ്വത്ത് പോയി എന്നുള്ളത് പിടിച്ചടക്കിയില്ല, പിന്നെ തിരിച്ചു കിട്ടി പല മാപ്പ് കുറച്ചിലും അതൊക്കെ ഉണ്ടായിട്ട്. അതുകൊണ്ട് ഇനി ഇത് പറ്റരുതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം, അപ്പൊ ഏലംകുളത്ത് മന എന്ന് പറഞ്ഞാൽ വലിയ മനയാണ്, മധ്യ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മനകൾ ഇനങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്നുള്ള തൻ്റെ സ്വത്ത് അവകാശം, തൻ്റെ ഷെയർ, അത് പിന്നെ തനിക്ക് വേണം ക്യാഷാക്കണം എന്നാലോചിച്ചു. പെട്ടെന്ന് ക്യാഷാക്കി കിട്ടിയില്ല എങ്കിലും അത് ക്യാഷാക്കിയാൽ എൻ്റെ വില കണക്കാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് 900 rupees കണക്കാക്കി. അന്നത്തെ നിലയ്ക്ക് തന്നെ 900 9000 അല്ല, അതിനും കൂടുതൽ വില ഉണ്ടാവും. എങ്കിലങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി. എന്നിട്ട് അത് ആ 900 rupees എന്നുള്ളത് ഭാര്യയുടെ പേരിൽ എഴുതി വെച്ചു. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, ഭാര്യയോട് സ്നേഹമുള്ള കുടുംബസ്നേഹമുള്ള ആളുകളൊക്കെ ചെയ്യുക. അദ്ദേഹം മുഴുവൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ നല്ല ബ്രാഹ്മണർക്ക് തന്നെയൊക്കെ അങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ളതൊക്കെ. പിന്നെ നമ്പൂരിപ്പാടെന്നുള്ള സ്ഥാനവും കൊടുക്കം വരെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. അങ്ങനെ എഴുതി വെച്ചു. ജയിലിൽ നിയമലംഘനം നടത്തി കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ. ഇപ്പോൾ വീണ്ടും ഗവൺമെൻറ് പിടിച്ചടക്കി. അപ്പം ഈ പ്രമാണം ഉദ്ധരിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടുകാരൊക്കെ. പക്ഷെ അന്നത്തെ ഏതൊരു മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് കള്ളപ്രമാണമാണ്,
ഇത് ജയിലിൽ പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആഴ്ച ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയതാണ്. അതിൽ അദ്ദേഹത്തിന് ഷെയറായി കാണിച്ചിട്ടുള്ളത് 900 rupees. അത് ശരിയല്ല, അതുകൊണ്ട് ഇത് ഇൻവാലിഡ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് പിടിച്ചടക്കി. പക്ഷെ ഭാഗ്യവശാൽ 1942 എന്നൊരു വർഷമുണ്ടായി. അന്ന് പെട്ടെന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളൊക്കെ സാമ്രാജ്യ യുദ്ധം എന്ന് പറഞ്ഞിരുന്ന ലോകയുദ്ധം ജനകീയ യുദ്ധമായി മാറി. കാരണം ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തായി. ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് വേണ്ടത്ര ശുഷ്കാന്തിയില്ല, വിപ്ലവം പോരാ എന്ന് വാദിച്ച് അവരെ വിമർശിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ആ ഒരു സുപ്രഭാതത്തിൽ ഹിറ്റ്ലർ ചെക്കോസ്ലോവാക്യയെ ആക്രമിച്ചു, അവരുകൂടെ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ തുടങ്ങി എന്നൊക്കെ വന്നപ്പോൾ സോവിയറ്റ് യൂണിയനെ സംരക്ഷിക്കുകയാണ് മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞ് മാറി. ആ മാറിയ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ കൂടിയല്ലോ, ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ വീണ്ടും തിരിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചപ്പോൾ ഇദ്ദേഹം മനസ്സിലായി ഇനി പറ്റില്ല എന്ന് വെച്ച് ഉള്ള സ്വത്തൊക്കെ വിറ്റു. ആ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ പല സ്ഥലങ്ങളിലും കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയത്, ഓഫീസുകൾ തുറന്നത്, പ്രസ്സുകൾ വാങ്ങിയത്, പത്രങ്ങൾ തുടങ്ങിയതൊക്കെ ഈ 42 ചേരിമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒഴി തിരിച്ചു കിട്ടിയപ്പോൾ അങ്ങനെ ഒരു പ്രസ് ബോംബെയിലും മറ്റാണെന്ന് തോന്നുന്നത് വാങ്ങാൻ വേണ്ടിയിട്ട് 10,000 rupees അദ്ദേഹം കൊടുത്തു. അത് സത്യസന്ധമായിട്ട് കൊടുത്തു. ബാക്കി എത്ര ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല, എന്ത് ചെയ്തു എന്നുള്ളത് ആർക്കും അറിയില്ല. അത് പിന്നെ വളരെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പാണ് പുറത്തു വന്നത്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു സമ്പ്രദായം, അതുകൊണ്ടാണ് എന്നോട് പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ EMS ഒരു പ്രത്യേക വിദ്വേഷം വൈരാഗ്യം, നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് വല്ല തെറ്റും അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുകയും ഈ 10,000 rupees കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ആ കാലത്താണ് മുണ്ടശ്ശേരിയുടെ ഇത് വന്നത്. അപ്പോൾ PS എന്ന് പറഞ്ഞിട്ടൊരാൾ എഴുതുകയും ചെയ്തു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ പിൽക്കാലത്ത് അവസാന കാലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും, ദേശാഭിമാനിയിലൊക്കെ പിന്നീട് ചിന്തയിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം, കഴിവുള്ള ആളായതുകൊണ്ടല്ല, ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, ജനങ്ങളെ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ ആ ചോദ്യം അതിനെ എന്താണ് മലയാളം വിദ്യാർത്ഥികൾക്ക് അറിയാം പരാവർത്തനം ചെയ്യാം, ആ അതൊന്ന് ആ ഭാഷ മാറ്റി പദങ്ങളൊക്കെ ഒന്ന് അല്പം വ്യത്യാസം വരുത്തിയിട്ട് ചോദിക്കും, അത് ആർക്കും ചോദ്യം. എന്നിട്ട് അതിനാണ് മറുപടി പറയും. ആ മറുപടി പറയുന്നത് തന്നെ ചോദ്യം ചോദിച്ച ആളുടെ പശ്ചാത്തലം, അത് പെറ്റി ബൂർഷ്വ അല്ലെങ്കിൽ ബൂർഷ്വ അല്ലെങ്കിൽ നാട് വഴി ജന്മിയാണ് എന്ന് പറയലാണ് കാര്യമായിട്ടുണ്ടാവുക. ആർഗ്യുമെൻറ്റ് യുക്തി പൂർവ്വം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ വിമർശിച്ച് മാറ്റി അതില്ല, അത് കുറവായിരിക്കും, ഉണ്ടാവും പേരിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. അങ്ങനെ എഴുതി അവസാന കാലത്ത് സ്വന്തം മകൻ ഒരു EM ശ്രീധരൻ ഉണ്ടായിരുന്നു, ആ ശ്രീധരനെ കൊണ്ടുപോയി ചോദ്യം ചോദിപ്പിച്ചു, താങ്കളിങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനവും പരിപാടിയും പല ലഹരകളൊക്കെ നടക്കല്ലേ, പ്രസംഗിച്ച് നടക്കല്ലേ കേരളത്തിലും പുറത്തുമൊക്കെ, അതിനിടയ്ക്ക് ദേശാഭിമാനിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം, ഒന്നോ രണ്ടോ ലേഖനങ്ങളും ദിവസേന എഴുതുന്നുണ്ട്, ഇതൊക്കെ കൂടി എവിടെ സമയം കിട്ടണം എന്ന് മകൻ വളരെ ആദരപൂർവ്വം പിതാവിനോട് ചോദിക്കുന്നു. പിതാവ് ഉത്തരം പറയുന്നു, അതോ ഞാൻ 2-3 ലേഖനങ്ങളൊന്നുമല്ല, 5-6 ലേഖനങ്ങൾ ദിവസേന എഴുതാറുണ്ട് എന്ന് പറഞ്ഞു. അതെന്താ, അത് ഒരു പെൻ നെയിമിലാണ് എഴുതാറ്. എന്താണ് പെൻ നെയിം? അത് PS എന്ന്. അപ്പോഴാണ് കല്ല് പൊളിഞ്ഞത്. ആർക്കും മനസ്സിലായി, ആരും അതിനെപ്പറ്റി അന്ന് ആലോചിച്ചില്ല, എനിക്ക് തന്നെ എനിക്കറിഞ്ഞുകൂടായിരുന്നു. എന്നെ സഹായിച്ചത് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം പിന്നെ അദ്ദേഹം ശിക്ഷയും കിട്ടി. പിന്നെ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അംഗവും ആരാധകനുമൊക്കെ ആയിരുന്നു. പിന്നെ നക്സലൈറ്റായി, പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി. അങ്ങനെ വന്ന കാലത്താണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗത്തിൽ PhD ചെയ്തടയാം, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്നാണ് PhD വിഷയം, പ്രബന്ധം. അതിന് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു നേതാവും ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും എന്നോടും അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ സംവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ ഞാൻ അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന് തോന്നുന്നു എനിക്ക്. കാരണം അദ്ദേഹം ഒരു അന്വേഷണം നടത്തി ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നു. അത് അതിൻ്റെയൊക്കെ തെളിവുകളടക്കം, കോടതി രേഖകളടക്കം
പത്രപ്രസ്താവനകളടക്കം പി എസിൻ്റെ ലേഖനം മുണ്ടശ്ശേരിയുടെ ലേഖനം ഒക്കെ എനിക്ക് കൊണ്ട് തന്നു. അങ്ങനെയാണ് ഞാൻ അതിനെപ്പറ്റി എഴുതാൻ ഇട വന്നത്. അല്ല അദ്ദേഹത്തുമായിട്ട് എനിക്ക് യാതൊരു പ്രത്യേക വ്യക്തി വൈരാഗ്യം ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് തെളിയുന്ന ഒരു കാര്യം, ഈ സ്വത്തിന് വേണ്ടി അത് ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ച തിരിമറികൾ, മാറ്റങ്ങൾ, അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു പേരിൽ, കള്ളപ്പേരിൽ എഴുതിയിട്ട് പാർട്ടിയെ കൊണ്ട് അംഗീകരിപ്പിക്കൽ, ഇതൊക്കെ നടന്നിരിക്കണം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഐക്യ കേരള പ്രസ്ഥാനം വന്നപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടായത്? ഈ മലയാളികളുടെ മാതൃഭൂമി എന്നുള്ളത് ഒരു ഭാർഗവരാമനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ബ്രാഹ്മണർക്കാണല്ലോ അവർക്കാണ് ആദിവാസികളുടെ സ്ഥാനം എന്ന് വെച്ചാൽ അതിൻ്റെ സൂചന അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും സൂചന എന്താന്ന് വെച്ചാല് ഈ ഭൂപരിഷ്കരണമൊക്കെ വന്നാൽ ഈ ബ്രാഹ്മണരുടെ ഭൂമി കൊടുക്കാൻ നശിപ്പിക്കാൻ പാടില്ല, കാരണം അവർക്കത് പരശുരാമന്റെ കാലം മുതൽക്കുള്ള ഒരു ദാനമാണ് എന്നുള്ള സൂചനയാണ്. ആ സിനിമയാണ് മുണ്ടശ്ശേരിയൊക്കെ വിമർശിച്ചു, പിന്നെ പലരും വിമർശിക്കേണ്ടായി. ആ പുസ്തകം ഏതായാലും ഈ ബാലകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, നല്ല എഴുതി പ്രബന്ധത്തിന് ഡിഗ്രി കിട്ടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പ്രസിദ്ധീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി, കാരണം ആരും ഏറ്റെടുക്കുകയില്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ ഇപ്പം മത വിശ്വാസികൾക്ക് വളരെ തീവ്രവാദികളായിട്ടുള്ള ആളുകളുടെ എതിരായിട്ട് എഴുതിയ ചിലർക്ക് കൈ വെട്ടും, കാലും കൈ വെട്ടും, ജീവിതം അവസാനിച്ചെന്ന് വരും. കമ്മ്യൂണിസ്റ്റുകാർ വളരെ ബോധപൂർവം ചെയ്യാറുള്ളത് അയാളെ എങ്ങനെയെങ്കിലും അപകീർത്തിപ്പെടുത്തുക, അയാളുടെ പ്രസിദ്ധീകരണം മുടക്കുക എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ ഈ പ്രബന്ധം പ്രസിദ്ധീകരിക്കാൻ ഒരുപാട് ആളുകളെ ബാലകൃഷ്ണൻ സമീപിക്കേണ്ടായി, ഒന്നും കിട്ടിയില്ല. ഒടുക്ക ഒരു കൂട്ടർ പ്രസിദ്ധീകരിച്ചു, എന്താ കുരുക്ഷേത്ര, അവർ അച്ചടിച്ച അവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പോഴും കിട്ടാനുണ്ട് കോപ്പികൾ, കാരണം വിൽക്കാൻ ഒരു ഏർപ്പാട് ചെയ്തില്ല അവരെ പേടിച്ചിട്ട്. അതിപ്പോഴും പുസ്തകം കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. അത് ഈ സംഗതികളൊക്കെ, ഈ രേഖകളും ഇതെല്ലാം വന്നു. അപ്പൊ അങ്ങനെ ആണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിലെത്താനുള്ള ശ്രമം നടത്തി, കേരളത്തിന്റെ ചരിത്രം ആദ്യമായിട്ട് എഴുതി, അത് മാർക്സിസ്റ്റ് രീതിയിലാണ് എന്ന് വ്യാപകമായ പ്രചരണവും ഒക്കെ നടത്തി. പക്ഷെ മുണ്ടശ്ശേരി ചോദിച്ച ചോദ്യം നിലനിൽക്കുന്നു, അതായത് മാർക്സിസ്റ്റ് രീതിയിലാണെങ്കിൽ അത് പ്രമാണങ്ങൾ വേണ്ടേ? ഈ പിന്നെ ഗോളിനെ പോലെയുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുണ്ടായിട്ടില്ല, അവരുടെ പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കണ്ടേ? ആ രീതികൾ അംഗീകരിക്കണ്ടേ? വർഗസമരം വേണ്ടേ? അതൊന്നുമില്ല. പിന്നെ എന്ത് മാർക്സിസ്റ്റ് വ്യാഖ്യാനമാണെന്നൊക്കെ ആണ് മുണ്ടശ്ശേരിയും മറ്റുള്ളവരൊക്കെ പിന്നീട് ചോദിച്ചത്. അങ്ങനെ ഐക്യ കേരളം യാഥാർത്ഥ്യമായി. അതിനാദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ കോൺഗ്രസ്സുകാര് പഴയ നല്ല കാര്യങ്ങൾ, ഭൂപരിഷ്കരണം ആദ്യം കൊണ്ടുവന്നവരാണ്, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസിന്റെ കാര്യം ആദ്യം കൊണ്ടുവന്നവരാണ്, പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല പലപ്പോഴും. അങ്ങനെ ഞാൻ പറ്റാറുള്ളത്, അങ്ങനെ അവരാ ടി പി ഡി കോൺഗ്രസ് ഇല്ലല്ലോ, പലപ്പോഴും എ മുതൽ സെറ്റ് വരെയുള്ള ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ വരുമ്പോൾ അവർ കുറച്ച് തൽക്കാലത്തേക്ക് ഒത്തുതീർപ്പൊക്കെ നടത്തുന്നുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് ഐക്യ കേരളം വന്നപ്പോൾ അതിലാദ്യത്തെ ജനകീയമായ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുണ്ട്, ലോകത്തിൽ തന്നെ ആദ്യമായിട്ടെന്ന് പറയാം. അവർക്ക് അധികാരം കിട്ടി. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കോൺഗ്രസ് മനോഭാവം ഉണ്ടായിരുന്ന പല ആളുകൾക്കും നിരാശയുണ്ടായി, കാരണം അവരൊന്നും ചെയ്യേണ്ട ചെയ്തില്ലല്ലോ, പറഞ്ഞൊന്നല്ലാതെ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ച് കമ്മ്യൂണിസ്റ്റുകാരോട് അല്പം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പലരും നോക്കിക്കാണാൻ ശ്രമിച്ചത്. പക്ഷെ വളരെ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക്, 58 കഴിഞ്ഞിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല, ഒരു കൊല്ലം ആയപ്പോഴേക്ക് തന്നെയും ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു. കാരണം അവരെ സൽഭരണം കാഴ്ചവെക്കാൻ വേണ്ടി വരും. സാധാരണ അവരെ പിന്നെ ജനകീയമായി തെരഞ്ഞെടുപ്പ്, ജനാധിപത്യം, ജനാധിപത്യ പാർലമെൻ്ററി സമ്പ്രദായം ഒക്കെ അംഗീകരിക്കുന്നുവെന്ന് പറഞ്ഞാലും ഈ പുലിയുടെ പുള്ളി മാറ്റി ഇറങ്ങാൻ എളുപ്പമല്ലല്ലോ. അവരുടെ ഉത്ഭവകാലത്തുള്ള ഈ ജന്മദോഷമുണ്ട്. കാൾമാർക്സൊക്കെ അക്രമത്തിന് മാത്രം വിശ്വസിച്ചിരുന്ന ആളാണ്, അതിന് മറിച്ചൊരു വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് ഗാന്ധിയും ഉണ്ടായിരുന്നില്ല, പാർലമെൻ്ററി ജനാധിപത്യം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അക്രമം വിപ്ലവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരുടെ മാറ്റാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ സദ്ഭരണത്തിന് വേണ്ടി അതിശയോക്തിപരമായ വാഗ്ദാനങ്ങളോടുകൂടി തുടങ്ങിയ 58 തുടങ്ങിയ ഐക്യ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം, ആദ്യ ലോകത്തിലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം ഒരു കൊല്ലത്തിനുള്ളിൽ
സൽഭരണത്തിന് പകരം സെൽഭരണമായി മാറി. പാർട്ടിയുടെ സെല്ലുകൾ ഓരോ ദിക്കിലും പാസാക്കുന്ന കാര്യങ്ങളെ സർക്കാരിന് അയച്ചു കൊടുത്തു, അവരത് നടത്തും. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ അതിനെതിരായി, കുറേ പേര് അതിനെതിരായി. അതിന് പ്രത്യേകിച്ച് കാരണമുണ്ടായിരുന്നു. ഒന്നെന്താന്ന് വെച്ചാൽ ഭൂപരിഷ്കരണം. അത് ജന്മിയാൻ സ്വാഭാവികമായിട്ടും ജന്മിമാരെയൊക്കെ എതിർപക്ഷത്താക്കാൻ സഹായിച്ചു. പക്ഷെ പഴയ കാലത്തുള്ള ജന്മിമാരും നാടുവാഴികളൊക്കെ കുറേയൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിരുന്നവരാണ്. പലപ്പോഴും കുടിയാന്മാർക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ടായി, ക്ഷാമം വന്നു വെച്ചാൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. അങ്ങനെ മാനുഷിക ബന്ധം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അക്രമങ്ങളും ചൂഷണങ്ങളും ഉണ്ടായിരുന്നു. അവരെ പിന്നെ എതിരാക്കി മാറ്റി. മറ്റൊന്നുണ്ടായത് ഈ ജോസഫ് മുണ്ടശ്ശേരി അന്നേക്ക് കമ്മ്യൂണിസ്റ്റായി മാറി. അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ മന്ത്രിയായി അദ്ദേഹം കൊണ്ടുവന്ന ഒരു നിയമം, ഈ കേരളത്തിലെ ഉപരി പഠന കേന്ദ്രങ്ങളായിട്ടുള്ള കോളേജുകൾ അതിലിവർ കൈക്കൂലി വാങ്ങും. അപ്പോയിൻമെൻ്റ്, ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ്, പിന്നെ വിദ്യാർത്ഥികളുടെ പ്രവേശനം എന്ന് മാത്രമല്ല, ഈ അധ്യാപകരെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശമ്പളം പോലും പ്രത്യേക തോതിൽ നിശ്ചയിക്കുള്ളൂ. ആ നിശ്ചയിക്കേണ്ട പകുതിയെ കൊടുക്കുള്ളൂ. മുഴുവൻ സംഖ്യയ്ക്ക് ഒപ്പിട്ട് കൊടുക്കണം, പകുതി സംഖ്യ കയ്യിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് എ കെ പി സി ടി ഒക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത് തുടങ്ങിയത്. അത് ഇങ്ങനെ വന്നപ്പം അതിനെ നിയന്ത്രിക്കണം, സ്വകാര്യ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കണം, അവരെ കടിഞ്ഞാണിടണം. അവർക്ക് അധ്യാപക നിയമനത്തിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും കൈക്കൂലി വാങ്ങാനുള്ള അവസരങ്ങൾ നിഷേധിക്കണം എന്നൊക്കെ പറഞ്ഞ് മുണ്ടശ്ശേരിയും കൂട്ടരൊക്കെ. അത് ഒരു കണക്കിൽ ന്യായമായിരുന്നു, പക്ഷെ മറ്റൊരു കണക്കിൽ ഒരു നന്ദികേടുമായിരുന്നു. കാരണം സർക്കാരൊന്നും ആ രംഗത്തില്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മളിപ്പം സാക്ഷരത വിദ്യാഭ്യാസമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്താണല്ലോ ജീവിക്കുന്നത്. ഇവിടെ ആദ്യമായി കോളേജുകൾ സ്ഥാപിച്ച് അതിലെ അധ്യാപകരെ നിയമിച്ച് അതിനു വേണ്ട പണം, കെട്ടിടം, ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ സഹിച്ച് വലിയ കോളേജുകളൊക്കെ കെട്ടിപ്പടുത്തത് സ്വകാര്യ മാനേജ്മെൻറ്റുകളായിരുന്നു. അന്ന് ഗവൺമെൻറ്റിന് വലിയ കാര്യമായിട്ടുള്ള അതിൽ പങ്കുണ്ടായിരുന്നില്ല. കേരളത്തിലെ ഉപരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മിക്കവാറും എല്ലാം തന്നെ സ്ഥാപിച്ച് കൊണ്ടു നടന്ന് അല്പാൽപ്പം അഴിമതിയോടുകൂടി പിന്നെ കൈക്കൂലിയോടുകൂടി ആണെങ്കിൽ പോലും കൊണ്ടു നടന്നത് സ്വകാര്യ മാനേജ്മെൻറ്റുകളാണ്. അതിൽ ഏറ്റവും പ്രധാനമായ സ്ഥാനം വഹിച്ചത് കത്തോലിക്ക പള്ളിയാണ്, കത്തോലിക്കരാണ്, കാത്തലിക്സ് ആണ് പങ്കെടുത്തിരുന്നത്. അപ്പം അവർ തീർച്ചയായിട്ടും ഈ മുണ്ടശ്ശേരിയുടെ മുണ്ടശ്ശേരിക്കാണെങ്കിൽ അവരോടൊരു പഴയ കണക്ക് തീർക്കാനും ഉണ്ടായിരുന്നല്ലോ. മുണ്ടശ്ശേരി ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള സെൻറ് തോമസ് കോളേജിലെ അധ്യാപകനായിരുന്നു, അവിടെ നിന്നാണ് പുറത്തു കൊണ്ടു വന്നത്. അപ്പം അതിൻ്റെ കണക്ക് തീർക്കാനുള്ള ഒരു അവസരം കൂടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പം അതും ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള ഒന്ന് ഭൂനിയമം, ഭൂപരിഷ്കരണ നിയമം, രണ്ട് വിദ്യാഭ്യാസ നിയമം. ഇത് രണ്ടും കൂടി ആയപ്പോൾ ആളുകൾ ഇളകി വശമായി. പലരും പറഞ്ഞു ഇത് ഇവർ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന വെറുതെയാണ്, ഇവർ തെരഞ്ഞെടുപ്പിലൂടെയാണ് അധികാരത്തിൽ എത്തിയതെങ്കിലും ഇവർ നടപ്പാക്കുന്നത് സെൽ ഭരണമാണ്, അവരുടെ സ്വാർത്ഥമാണ്, അനീതിയാണ്, അതുകൊണ്ട് അവർ പിരിച്ചുവിടണം. ഈ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ജനങ്ങൾ ചോലിയത് ജനങ്ങളുടെ ബോധമാണ്. ഇന്ന് ജനങ്ങൾ മുഴുവനവർക്കെതിരായി മാറിയിരിക്കണം എന്ന് പറഞ്ഞൊരു കുറ്റപത്രം ഉണ്ടാക്കി, ചാർജ് ഷീറ്റ്. അത് മിക്ക പഞ്ചായത്തുകളിലും വായിച്ച് പാസ്സാക്കുകയും ചെയ്തു. പക്ഷേ നെഹ്റു ആയിരുന്നല്ലോ അന്ന് പ്രധാനമന്ത്രി, അദ്ദേഹത്തിനൊരു വലിയ ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ എങ്ങനെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയുടെ സർക്കാരിനെ എങ്ങനെ പുറത്താക്കുക, അത് ശരിയല്ല, അത് ന്യായമല്ല എന്ന് പറഞ്ഞ് നിന്നു. പക്ഷേ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾക്ക് മക്കളുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി മാറി, അവരെ പിടികൂടിയവർ. അങ്ങനെ ഇന്ദിരാഗാന്ധി ഇത് ശരിയാണ് എന്ന് വാദിച്ചു, കോൺഗ്രസ് വാദിച്ചു എന്നർത്ഥം. ആദ്യം കോൺഗ്രസ് അതിൽ നിന്നിരുന്നില്ല, പക്ഷെ പിന്നീട് കോൺഗ്രസും തയ്യാറായി. ഇവരാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും പാസ്സാക്കി കൊടുക്കും, നെഹ്റു പോലും അനുവദിച്ചുകൊണ്ട് ഇവരെ പുറത്താക്കുകയും ചെയ്തു. അതാണ് വിമോചന സമരം. അപ്പോൾ കേരളം ഉണ്ടായത് ഇതിൻ്റെ ആദ്യത്തെ ഫലം ഇങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ അരങ്ങേറ്റം, ജനാധിപത്യ രീതിയിലുള്ള അരങ്ങേറ്റം, വിമോചന സമരത്തിലൂടെയുള്ള പിന്നെ ബഹിഷ്കരണം. ഇത് രണ്ടും നടന്നത് കേരളത്തിലാണ്. ഇതാണ് ആയി 60 വർഷങ്ങളുടെ ആദ്യ ഘട്ടത്തിലുണ്ടാകുന്ന ഒരു മാറ്റം. പിൽക്കാലത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പ്രധാനമായിട്ടും ചിലത് ഞാൻ ഓടിച്ച് പോകുന്നേയുള്ളൂ.
ഒന്നെന്താന്ന് വെച്ചാല് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മറ്റു വിഭാഗക്കാരും ഒന്നും ആലോചിക്കാതെ തന്നെ ലോകവ്യാപകമായി നടപ്പിൽ വന്നിട്ടുള്ള ഒന്നാണ് ഈ കമ്പ്യൂട്ടർ. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത പടവ് എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയില്ല. ആരും ആലോചിക്കാതെയാണ്. ഇപ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് 60 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു സാധനം വന്നപ്പോൾ ആദ്യകാലത്ത് ഞങ്ങളിൽ പലരും അമേരിക്കക്കാരുടെ ഒരു സാധനം ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റിനെ പറ്റിയിട്ടുള്ള പേരുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കും, ആളുകൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്പാൻ ഉണ്ടായിരുന്നു. പ്രോബ്ലംസ് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. അതിലൊക്കെയാണ് ആദ്യമായിട്ട് സൈബർ വേൾഡിനെ പറ്റിയുള്ള ലേഖനങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ഇങ്ങനൊരു വേൾഡ് ഉണ്ട്, അതൊരു വെർച്വൽ വേൾഡാണ്, അതിലൂടെ സംവാദം നടത്താം, ആകാശത്ത് ഇതൊക്കെ നിൽക്കും, ആരും വിശ്വസിക്കുന്നില്ല കാര്യമായിട്ട്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ, ഏതാണ്ട് 80 കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇത് യാഥാർത്ഥ്യമായി വന്നു. നെറ്റുണ്ടായി, നെറ്റിലെ ഏത് വിവരങ്ങൾ കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ കമ്പ്യൂട്ടർ റെവല്യൂഷൻ എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഒരു കുട്ടിയായിട്ട്, ഒരു സന്തതിയായിട്ട് ഈ മൊബൈൽ റെവല്യൂഷൻ, കമ്പ്യൂട്ടർ റെവല്യൂഷൻ, നെറ്റ്വർക്കും മൊബൈലും. അതാണ് പിന്നീട് കേരളത്തിലെ ഈ കഴിഞ്ഞ 60 വർഷത്തെ നമ്മൾ പിന്നോക്കം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വലിയ ചേഞ്ച്, വലിയ വിപ്ലവം ഉണ്ടായി. അതിലിപ്പോൾ നമുക്കൊക്കെ അത് പഠിക്കണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ടാവും. കമ്പ്യൂട്ടർ പഠിക്കണം, ഈ മൊബൈൽ ഇങ്ങനെ ഞെക്കാൻ നിൽക്കുന്നത് കണ്ണു കാണില്ല പലപ്പോഴും, അല്ലെങ്കിൽ ശരിയാവില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ ജനിച്ചു വീഴുന്നതന്നെ കൈ ഇങ്ങനെ ആക്കിക്കൊണ്ട്, അവർക്ക് ശരിക്കും ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ കൈ അനക്കി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഒരു 6 മാസമായ കുട്ടി, എനിക്ക് അത്ഭുതം തോന്നി ഒരു പ്രാവശ്യം, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കുട്ടി പായൽ കിടത്തിരിക്കുകയാണ്, അങ്ങേപ്പുറത്ത് ഈ നോട്ട് കമ്പ്യൂട്ടറിനോട് കുറിച്ചിട്ടുണ്ട്, നീന്തി നീന്തി ചെന്നിട്ട് അത് പിടിക്കാൻ നോക്കുകയാണ്. എന്ന് വെച്ചാൽ ജന്മനാളുള്ള ഒരു വാസനയായിട്ട് അത് മാറിയിട്ടുണ്ടെന്നർത്ഥം. അത്രയധികം കമ്പ്യൂട്ടർ സ്വാധീനമുള്ള ഈ ഒരു യുഗത്തിലേക്ക് മറ്റുള്ളവരുടെ കൂടെ കേരളീയരും മാറി വേറെ ഒന്ന്. പിന്നൊരു മാറ്റം നമുക്കുണ്ടായത്, എനിക്ക് തോന്നുന്നത് ആദ്യകാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഏറ്റവും പുരോഗമനപരമായിട്ട് ഓണിത്തം, നാടുവാഴിത്തം അതൊക്കെ മാറ്റി അവരെയൊക്കെ പുറത്താക്കി ജനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നതും ആത്മാർത്ഥമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചതും അവർണരെ, വിദ്യാഭ്യാസരഹിതരെ, ഭൂരഹിതരെ ഒക്കെ സഹായിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചതും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല ഇന്ത്യയിൽ എല്ലാവർക്കും പറ്റിയതാണ് എന്ന് വെച്ചാൽ, ഈ നാടുവാഴിത്തവും ജന്മിത്തവും പോയാൽ പിന്നെ സോഷ്യലിസവും കമ്മ്യൂണിസവും സമത്വം വരും. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പഴയ 3 മുദ്രാവാക്യങ്ങളുണ്ടല്ലോ, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, അതൊക്കെ സ്ഥാപിതമാവും. അപ്പോൾ നാടുവാഴിത്തം പോകണം, പോയാൽ സോഷ്യലിസം വരും അല്ലെങ്കിൽ കമ്മ്യൂണിസം വരും എന്നൊരു ധാരണയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷെ നാടുവാഴിത്തം പോയി തുടങ്ങിയപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മനസ്സിലായി, ഇത് ഇനി വരാൻ പോകുന്നത് മുതലാളിത്തമാണ്. ഈ മുതലാളിത്തം എന്ന് പറയുന്ന ഒരു സാധനം ഇന്നിപ്പോൾ ആളുകളുടെ ധാരണ മുതലാളിത്തം ഒന്നും അല്ലെങ്കിൽ നാളെ അസ്തമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തിപരമായ ധാരണ മുതലാളിത്തം കുറേ കൂടി കാലം നിൽക്കുന്നുള്ളതാണ്. കാരണം കാൽമാർക്സ് ഒക്കെ എഴുതിയപ്പോൾ 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തിൽ കോമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848-ൽ വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചത് മുതലാളിത്തത്തിന് വാർദ്ധക്യമായി, മൂത്തു പഴുത്തു, ഇനി കൊഴിഞ്ഞ് വീഴേ വെട്ടു. അതാരാ നടത്തുക? അപ്പം മാർസിനന്നുണ്ടായിരുന്ന വലിയ, ആ മാർസ് വലിയ ചിന്തകനായിരുന്നു, ആ കാലത്തെ ഏറ്റവും വലിയ ചിന്തകനും പണ്ഡിതനും ഒക്കെ ആയിരുന്നെങ്കിലും അവർക്കാണല്ലോ ഈ വലിയ ഗുഹകളിലാണല്ലോ, വലിയ മലകളിലാണല്ലോ വലിയ ഗുഹകളുണ്ടാവുക, ഏറ്റവും വലിയ വിഡിത്തങ്ങൾ. കാൽമാർക്സ് ജനിച്ചതും വളർന്നതും ജർമ്മനിയിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ജർമ്മനിയിൽ ദേശീയത വളരെ ശക്തിയായിട്ട് ഉയർന്നു വരാൻ തുടങ്ങിയ കാലമാണ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കത് നാസിസം ആയിട്ട് മാറുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിചാരിച്ചത് 19-ാം നൂറ്റാണ്ടിലായപ്പോൾ ദേശീയത ഇറ്റ് ബിക്കെയിം എ സ്പെന്റ് ഫോഴ്സ്, ഇനിയില്ല, അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത് അന്താരാഷ്ട്ര അന്തർദേശീയമായ പ്രസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഈ ഇന്നത്തെ മുതലാളിത്തവൽക്കരണം, വ്യവസായവൽക്കരണം, ഇതിനെയൊക്കെ നമ്മൾ നേരിടേണ്ടത് പിന്നെ ഇതിലൂടെയാണ്, അന്തർദേശീയമായ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പം ഫ്രഞ്ച് മുതലാളിയും ബ്രിട്ടീഷ് മുതലാളിയും ജർമ്മൻ മുതലാളിയും തമ്മിൽ വ്യത്യാസമില്ല, താല്പര്യങ്ങളൊക്കെ ഒന്നു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തിയറി അങ്ങനെയാണല്ലോ, വർഗസമരമാണ്.
അതെവിടെ അതുമാതിരി ആ രാജ്യത്തെയും ഈ രാജ്യത്തെയും മറ്റേ രാജ്യത്തെയും തൊഴിലാളിയും അവരുടെ താല്പര്യങ്ങളൊക്കെ ഒന്നാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ദേശീയതയുടെ പേരിൽ ഭാഗിച്ചു നിൽക്കുകയല്ല വേണ്ടത്, ഒരു അന്തർദേശീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അദ്ദേഹം താൻ സ്ഥാപിച്ചു നയിച്ച പ്രസ്ഥാനത്തെ പേര് പറഞ്ഞു തന്നെ അതിൻ്റെ വാർഷിക യോഗങ്ങളിലൊക്കെ ഫസ്റ്റ് ഇന്റർനാഷണൽ, സെക്കൻഡ് ഇന്റർനാഷണൽ, തേർഡ് ഇന്റർനാഷണൽ, ഫോർത്ത് ആഫ്രിക്ക പിടിവിട്ടുപോയി, പിന്നെ ട്രോട്സ്കിയുടെ ആൾക്കാർ എന്നെ പിടിച്ചടക്കി. എങ്കിലും ഇന്റർനാഷണൽ എന്നുള്ള ഉപേക്ഷിച്ചില്ല. ദേശീയത ഇല്ല, ദേശീയത പോയിപ്പോയി, ഇനി ഇല്ല, ഇനി അതിന് ഭാവിയില്ല. വാസ്തവത്തിൽ ഈ ദേശീയത എന്ന പ്രസ്ഥാനത്തിന് ആവേശവും വികാരവും ഒക്കെ കൂടി കടന്ന് ചരിത്രവും സംസ്കാരവും ഒക്കെ ചേർന്നിട്ടുള്ള ദേശീയതയ്ക്ക് ഏറ്റവും വലിയ പിന്നെ സാഹുത്വം, അംഗീകാരം കിട്ടിയത് ഈ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെയാണ്. ഇന്ത്യയിലെ ദേശീയതയല്ലേ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്, ചൈനയിലും ദേശീയതയുണ്ടായി, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ദേശീയത ഉണ്ടായി. ലോകം മുഴുവൻ ഈ ബ്രിട്ടീഷ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യങ്ങളുടെ കീഴിലുണ്ടായിരുന്ന ആ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ദേശീയതയിലൂടെയാണ് പുരോഗമിച്ചത്. അതും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ കാൾ മാർക്സ് തൻ്റെ കണ്ണുമുമ്പിലുള്ള സത്യം കണ്ടില്ല, ജർമ്മനിയിലുണ്ടാകുന്ന സത്യം കണ്ടില്ല, പക്ഷേ വരാൻ പോകുന്ന അദ്ദേഹം കണക്കാക്കിയത് എങ്ങനെയാണ്. ഞാൻ ആലോചിക്കുമ്പോൾ, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിന് മറ്റൊരു അപകടം കൂടി. കാൾ മാർക്സിനൊന്നും ക്രിറ്റിസൈസ് ചെയ്യാൻ എനിക്ക് പാടില്ല, ആർക്കും പാടില്ല, ദൈവത്തിൻ്റെ സ്ഥാനത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെയാണല്ലോ പോരണം. എങ്കിലും പറയാതിരിക്കാൻ നിർത്തിയില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുതലാളിത്തം തുടങ്ങിയ കാലം മനസ്സിനെ എതിർത്തു. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, മുതലാളിത്തത്തെ എതിർക്കാൻ വേണ്ടി വന്ന സോഷ്യലിസം, യൂട്ടോപ്യൻ സോഷ്യലിസം എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരെ ഞാൻ തള്ളി. സയൻറ്റിഫിക് കമ്മ്യൂണിസം, സയൻറ്റിഫിക് സോഷ്യലിസം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് മാത്രമാണെന്ന് പറഞ്ഞു. സിൻഡിക്കാലിസം, ഗിൽഡ് സോഷ്യലിസം, പിന്നെ ബ്രിട്ടനിൽ അവർ പരീക്ഷിച്ച ഇവല്യൂഷണറി സോഷ്യലിസം, ഇസ്രായേലിലും അവരൊരു തരത്തിലുള്ള സോഷ്യലിസം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പോയി. മുതലാളിത്തത്തെ അതിൻ്റെ ആദ്യഘട്ടം മുതൽ എതിർത്ത എല്ലാ പ്രസ്ഥാനങ്ങളും ചത്തുപോയി. മുതലാളിത്തം അങ്ങനെ വളരുകയും ചെയ്തു. എന്തുകൊണ്ട് വളർന്നു എന്നുള്ളതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എങ്കിലും വളർന്നു, വലുതായി, ലോകവ്യാപകമായി. ലെനിൻ പറഞ്ഞതുപോലെ തന്നെ അത് സാമ്രാജ്യവാദമായി മാറി. പിന്നെ മുതലാളിത്തം മാത്രമല്ല, സാമ്രാജ്യത്വം കൂടി ആ രൂപത്തിലാണ് അത് ഇരുപതാം നൂറ്റാണ്ടാകുമ്പോഴേക്കും പോകുന്നത്. ശരിയാണ്. പക്ഷെ പത്തൊമ്പതാം നൂറ്റാണ്ടുണ്ടായിരുന്ന മുതലാളിത്തം അത് ഫാക്ടറി മുതലാളിത്തമാണ്. ഒരു ഫാക്ടറി മുതലാളി ഉണ്ടാവും. അപ്പോൾ നാട്ടുമ്പുറങ്ങളിൽ നിന്ന്, ഡെസേർട്ടഡ് വില്ലേജസിൽ നിന്ന് നഗരങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള ആളുകൾ, അവർക്ക് തൊഴിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പട്ടിണി അതിജീവിക്കണമെങ്കിൽ ഫാക്ടറി മുതലാളിയുടെ കാരുണ്യം കൊണ്ട് കിട്ടണം. അപ്പോൾ പത്തൊമ്പതിനായിരം ആളുകളുണ്ടാവും ഒരു ഫാക്ടറിയിൽ. അവർക്ക് അവരെ മർദ്ദിക്കുന്നവൻ, അവരെ ചൂഷണം ചെയ്യുന്നവർ ആരാണെന്ന് മുമ്പിൽ കാണാൻ കഴിയും. അവിടെ വലിയ വീടൊക്കെ വെച്ചിട്ട് അവിടെ ആ നഗരത്തിൽ തന്നെ ഉണ്ടാവും, അവർക്ക് ബന്ധുക്കൾ ഉണ്ടാവും. അതുകൊണ്ട് ശത്രുവിനെ നേരിട്ട് കാണാൻ കഴിയും. അതാണ് ഫാക്ടറി മലയാളിത്തം. അതാണ് ഉണ്ടായിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ. ഇരുപതാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ക്രമത്തിൽ അത് മാറിയിട്ട് ആരാണ് ശത്രുവെന്ന് തിരിച്ചറിയാൻ പ്രയാസമായി. കാരണം ഈ വലിയ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനീസാണ്, അതിലായിരം ആയിരം സാധാരണക്കാരാണ് അംഗങ്ങൾ. അവരെ കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവും, മാനേജിങ് കമ്മിറ്റി. അപ്പോൾ ഒരു മാനേജീരിയൽ ക്ലാസ് വന്നു ഈ നൈപുണ്യം സമ്പാദിച്ചിട്ടുള്ള ആളുകൾ. അത് മാർക്കറ്റ് ക്യാപിറ്റലിസം എന്ന് വേണമെങ്കിൽ പറയാം. ഇരുപതാം നൂറ്റാണ്ടിൽ കാര്യമായ ആധിപത്യം നടത്തിയത് ആ തരത്തിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലിസമാണ്. അത് വന്നു. ഇരുപത്തൊന്നാം നൂറ്റാണ്ടാകുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലിസവും മാറി, അത് കോർപ്പറേറ്റ് ക്യാപിറ്റലിസമായി മാറി. പക്ഷെ ശക്തി കൂടുതലാവുക വെച്ചത് കാൾ മാർക്സ് വിചാരിച്ചിരുന്നത് ശക്തി പോയി, ക്ഷയിച്ചു, വാർദ്ധക്യമായി, ഇനി ഒരു തട്ട് തട്ടിയാൽ അത് പോവും. അപ്പോൾ സാധാരണ ജനങ്ങൾ, വർക്കേഴ്സ് ദി വേൾഡ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലൂസ്. എന്തൊരു അധിക പ്രസംഗമാണ്. ഒരു വർക്കർക്ക്, അവർക്ക് മനുഷ്യരല്ലേ, അവർക്ക് പലതും നഷ്ടപ്പെടാനുണ്ട്, വീടും കുടിയൊക്കെ ഉണ്ടാവും, ബന്ധുക്കളും ഭാര്യമാരും കുട്ടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റിയിട്ട് സാധാരണ വിപ്ലവ കക്ഷികളൊക്കെ ചെയ്യാറുള്ളതാണ് ഈ അതിശയോക്തി പ്രയോഗം. ഏറ്റവും വലിയൊരു അതിശയോക്തി പ്രയോഗം, യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് എ ഹോൾ വേൾഡ് ടു ഗെയിൻ എന്നാണ് പറഞ്ഞത്. അത് മാറിയിട്ട് ഒരു വിപ്ലവവും ഒരു കുന്തവും ഉണ്ടായില്ല. മാർക്സിൻ്റെ ജീവിതകാലത്ത് ഉണ്ടായില്ല. അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഒന്നുണ്ടായി, പാരീസ് കമ്മ്യൂൺ. അപ്പോൾ എല്ലാ സോഷ്യലിസ്റ്റുകാരും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞു,
ഇതാ വന്നുപോയി നമ്മുടെ വിപ്ലവം, ലോക വിപ്ലവം വന്നു. പ്രോളിറ്റേറിയറ്റ് ഇതാ ജയിക്കാൻ പോകുന്നു. പാരീസിൽ ഇങ്ങനെ ഉണ്ടായി. അത് മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഇല്ലാണ്ടായി. ആ പേര് പോലും നഷ്ടപ്പെട്ടു, ഒന്നും ഇല്ലാണ്ടായി. അപ്പൊ പിന്നെ എന്താ ചെയ്യാം? എല്ലാവരും വിഷമത്തിലായി. ഈ പ്രഡിക്ഷൻ, മാർസിന്റെ വലിയ പ്രഡിക്ഷൻ എന്തായിരുന്നു വെച്ചാൽ, അത് ജൂത മത പ്രവാചകന്മാരുണ്ടായിരുന്നില്ല, ആ പാരമ്പര്യമാണ് കാൾ മാർക്സിനുണ്ടായിരുന്നത്. ഈ അതിശയോക്തിപരമായ വാഗ്ദാനങ്ങൾ, പിന്നെ ചില ചില എന്താണ് പറയുക, വരാൻ പോകുന്നതിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ, അതൊക്കെയാണ് നടത്തിയിരുന്നത്. അതൊക്കെ പൊളിഞ്ഞുപോയി. അങ്ങനെ പൊളിഞ്ഞു പോയ ആ കാലഘട്ടത്തിലാണ് പിന്നെ ലെനിൻ മുന്നോട്ട് വന്നു, ഇതിനെ ഇതിൻ്റെ ഒരു സംരക്ഷകനായിട്ട് മുന്നോട്ട് വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ വർക്കേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ബുദ്ധിയില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല, അവരെങ്ങനെയാ സംഘടിക്കുക, അവരെങ്ങനെയാ വിപ്ലവം ഉണ്ടാക്കുക? ലോക വിപ്ലവം താനേ അങ്ങനെ പൊട്ടി മുളച്ചിണ്ടാവും ലോകത്തിൽ മുഴുവൻ ഒന്നിച്ചെന്നാണ് പറഞ്ഞിരുന്നു. അതിനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞു. അപ്പൊ ലെനിൻ ആ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിച്ചിട്ട് പറഞ്ഞു, ഈ വർക്കേഴ്സിനെ ഒന്നിനും കൂടില്ല, അവർക്ക് വിപ്ലവം ഉണ്ടാക്കണമെങ്കിൽ ഈ പെറ്റി ബൂഷ എന്ന് പറയുന്ന മധ്യവർഗം ഉണ്ടല്ലോ, അവര് സഹായിക്കണം. അവര് നേതൃത്വം, അവരെങ്ങനെ നേതൃത്വം കൊടുക്കുക? അവരിൽ ചില ആൾ ദുഷ്ടന്മാരാണ് എല്ലാം, എങ്കിലും ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ ഈ തൊഴിലാളികളുടെ അനുഭാവവും അവരെ നന്നാക്കണമെന്നുള്ള വിചാരമൊക്കെ ഉള്ളവർ. അവർ സംഘടിക്കുക, അവർ ബോധപൂർവം സംഘടിച്ചിട്ട് ഒരു കമ്മിറ്റഡായിട്ട് വരാം, ഈ റെവല്യൂഷൻ നടത്തി പ്രോളിറ്റേറിയറ്റിനെ വിജയിപ്പിക്കാനുള്ള കമ്മിറ്റ്മെൻ്റ് അവരെ ഏറ്റെടുക്കുക. അപ്പോൾ എന്ത് വേണം? പാർട്ടി ഉണ്ടാക്കണം. കാൾ മാർക്സിൻ്റെ കാലത്ത് പാർട്ടി ഉണ്ടാക്കിയിരുന്നില്ല, അതിന് അദ്ദേഹം എതിരായിരുന്നു. ഐ എം നോട്ട് എ മാർസിസ്റ്റ് എന്ന് പറയുകയും പാർട്ടി പാടില്ല, ഇതൊരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടി ആവരുത് എന്ന് നിർബന്ധിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അനുഭവം കൊണ്ട് മറ്റെല്ലാവരും പിന്മാറി പോയപ്പോൾ ലെനിൻ പറഞ്ഞതാണ് ശരി എന്ന് തോന്നിയ ആളുകൾക്ക്. അതോടുകൂടി ലോകമഹായുദ്ധം ഉണ്ടായി, ഒന്നാം ലോകമഹായുദ്ധം 1914 മുതൽ 18 വരെ. അപ്പൊ 17 ആയപ്പോഴേക്കും തന്നെ സോവിയറ്റ് യൂണിയൻ, പഴയ റഷ്യ നശിച്ചു, സോവിയറ്റ് യൂണിയനായി മാറി, 17 വിപ്ലവം ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ലെനിൻ്റെ പ്രവചനമാണ് അർത്ഥവത്തായി തോന്നിയത്. കാരണം ഈ അന്തർദേശീയതയെ അപേക്ഷിച്ച് റഷ്യയുടെ ദേശീയതയെ മുന്നോട്ട് കൊണ്ടുവന്ന് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം, പക്ഷെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്ന് അന്നും ഇന്നും ആളുകൾ കൊണ്ടാടി നടന്നെങ്കിലും എന്ത് തരത്തിലുള്ള വിപ്ലവമാണ് അവിടെ ഉണ്ടായത്? ജനങ്ങളൊന്നും അറിഞ്ഞില്ല. ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ വിപ്ലവം ഉണ്ടായി എന്നേ ഉള്ളൂ. കാരണം ലെനിനും അദ്ദേഹം പുറത്തായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ചില സാക്കുകളും കൂടിയിട്ട് അന്ന് ആ എന്നെ തുറമുഖം ഉണ്ടല്ലോ, ലെനിൻ ഗാർഡന്, ആ പെട്രോഗ്രാഡ്, അതിൻ്റെ അടുത്തുള്ള ആ തുറമുഖത്തിൽ അവിടെ ഒരു കപ്പലിൽ വന്ന് നിന്നു, ചില സിഗ്നൽ കാണിച്ചു. ഇപ്പൊ സാറിന്റെ രാജധാനിയിലെ അംഗരക്ഷകന്മാര് സാറിനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. പിറ്റേന്ന് രാവിലെ പ്രഖ്യാപിച്ചു വിപ്ലവം നടന്നു. അപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്നു. അതൊരു ജനകീയ വിപ്ലവമല്ല, ഒരു പാലസ് റെവല്യൂഷൻ എന്ന് വസ്തുതകൾ നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ നടന്നു. പിന്നീട് അത് ജനകീയമാക്കി എന്ന് വെച്ചാൽ ജനങ്ങളുടെ മുഖം മേലെ അടിച്ചേൽപ്പിച്ച് അധികാരം പ്രഖ്യാപിച്ച് അധികാരവും സൈന്യവും ഒക്കെ ആയിട്ട് നടന്നു. ഏതായാലും ലെനിൻ ഈ തൊഴിലാളി വിപ്ലവം, തൊഴിലാളി വർഗത്തിൻ്റെ വിപ്ലവം എന്നുള്ള ആ മിത്ത് പൊളിച്ചു കളഞ്ഞത് അദ്ദേഹമാണ്. മാർസിനെ കൊന്നത് അദ്ദേഹമാണെന്ന് അർത്ഥം. മാർസിൻ്റെ അന്തർദേശീയത, മാർസിൻ്റെ തൊഴിലാളി വർഗ സർവാധിപത്യം മുതലായിട്ടുള്ള എല്ലാം ലെനിൻ നശിപ്പിച്ചിട്ട് ലെനിൻ, പക്ഷെ അത് പരിഷ്കരണത്തിൻ്റെ പേരിലാണ് എപ്പോഴും അങ്ങനെ ഉണ്ടാവാറ്. പരിഷ്കരണത്തിൻ്റെ പേരിലാണ് ഈ ഈ നേതാക്കന്മാരുടെയും ഗുരുനാഥന്മാരുടെയും ഒക്കെ സിദ്ധാന്തങ്ങൾ ആളുകൾ തോൽപ്പിക്കുക. അപ്പൊ ശ്രീനാരായണ ഗുരു നമ്മുടെ നാട്ടിലുണ്ടായി, അദ്ദേഹത്തിൻ്റെ സംഘടന ഉണ്ടായി, ആ സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി, പിന്നെ അദ്ദേഹത്തിനെ ചുരുക്കി നേതാവ് ഒരു സമുദായത്തിൻ്റെ നേതാവാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളും നടന്നു. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഗാന്ധിജിയെ നമ്മൾ ചെയ്തത് തന്നെ, ശ്രീനാരായണ ഗുരുവോട് നമ്മൾ ചെയ്തത്, മാർസിനോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ചെയ്തത് എങ്ങനെയാണ്, ലെനിൻ ചെയ്തത് എങ്ങനെയാണ്. മാർസിൻ്റെ തൊഴിലാളി വർഗ സർവാധിപത്യം, പിന്നെ സ്പോണ്ടേനിറ്റി റെവല്യൂഷൻ, വേൾഡ് റെവല്യൂഷൻ, അതൊക്കെ കളഞ്ഞ് ദേശീയമായിട്ടൊന്ന് നടപ്പിലാക്കി, റഷ്യയിൽ നടപ്പിലാക്കുകയും ചെയ്തു. അത് പിന്നീട് ഒരു കൗണ്ടർ റെവല്യൂഷൻ അവിടെ ഉണ്ടായെന്നുള്ള വേറൊരു കാര്യമാണ്. ഏതായാലും കേരളത്തിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിസ്റ്റുകാരെ വിമോചന സമരത്തിലൂടെ ആളുകൾ പുറത്താക്കി. നെഹ്റു പോലും അത് അംഗീകരിക്കാൻ നിർബന്ധിതനായി. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റുകാരുടെ
ജനങ്ങൾക്കിടയിലുള്ള പ്രചാരം സ്വാധീനം കുറഞ്ഞോ കുറഞ്ഞോ ഒന്നുമില്ല. അവരെ പുറത്താക്കി, കോൺഗ്രസ്സുകാർ വന്നു, പിന്നെയും കോൺഗ്രസ് അടിപിടിയായി. കമ്മ്യൂണിസ്റ്റുകാര് ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തി. കൂടുതൽ ജനങ്ങൾ അവരുടെ ഭാഗത്താണ് ഇന്നും ഉള്ളതെന്ന് മിക്കവാറും പറയാവുന്നതാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയാണ് കേരളത്തിൽ ഒന്നുണ്ടായിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ റെവല്യൂഷനും മൊബൈൽ റെവല്യൂഷനും വന്നതോടുകൂടി കേരളം ലോക ജനതയുടെ ഒപ്പം അതിലേക്ക് നടന്നു. അപ്പൊ ഇപ്പൊ ഇന്ന് അതൊന്നും പ്രശ്നമല്ല. കമ്മ്യൂണിസവും കോൺഗ്രസും ദേശീയതയും ഉപദേശീയതയും ഒന്നുമല്ല വലിയ പ്രശ്നം. വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ വികസനം എന്നുള്ള പേരില് ഒരു കേരള മാതൃകയുണ്ട് എന്ന് പറഞ്ഞു വരുത്തിട്ടുണ്ട്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് അന്വേഷിക്കേണ്ടതാണ്. പലരും അന്വേഷിച്ചിട്ടില്ല. പലരും വിചാരിക്കുന്നത് ഒരു അത്ഭുതമാണെന്ന്. കാരണം സാധാരണ നിലയ്ക്ക് പിന്നെ സംഭവിക്കാവുന്നത് ഒരു സമൂഹം അതിൽ നാടുവാഴ്ത്ത ഘടകങ്ങളൊക്കെ ദുർബലരായി മാറി പുതിയ മുതലാളിത്തം വ്യവസായവൽക്കരണമൊക്കെ നടന്നു. ആ വ്യവസായവൽക്കരണത്തിൻ്റെ ശേഷമാണ് അവിടെ വികസനം നടക്കുക. അതുകൊണ്ടാണ് നടക്കുക. ഈ വ്യവസായവൽക്കരണം ഇല്ലാതൊരു വികസനം ആലോചിക്കാൻ കഴിയില്ല. ഇവിടെ അത് നടന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ വ്യവസായവൽക്കരണം ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മനസ്സിലായി ഈ നാടുവാഴികളെയും ജന്മികളെയൊക്കെ പുറത്താക്കിയാൽ പിന്നെ വരുന്ന മുതലാളികളാരാണ്. ആ ഇടയ്ക്കാണ് ഈ രണദേവിയുടെയൊക്കെ നേതൃത്വത്തില് പഴയ പി സി ജോഷിനെയൊക്കെ പുറത്താക്കി ഉടൻ വിപ്ലവത്തിൻ്റെ ആളുകളായിട്ടുള്ള ആൾക്കാർ വന്നു, വിപ്ലവം നടത്താൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു ഒക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാല് അവരുടെ ഭരണത്തിൽ വന്നു വരികയും ചെയ്തു ജനാധിപത്യത്തിലൂടെ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിപ്ലവം തെരഞ്ഞെടുപ്പ് വിപ്ലവം മാറ്റി തെരഞ്ഞെടുപ്പാക്കി അധികാരത്തിൽ വന്നു. പക്ഷേ അതുകൊണ്ട് എന്തുണ്ടായത്? ഇവിടെ വികസനം നടക്കണം. ഇവിടെ സാധാരണ വ്യവസായവൽകൃത സമൂഹങ്ങളിൽ ഉണ്ടാകാറുള്ളത് പോലെ നിരത്തുകള്, പിന്നെ ആസ്പത്രികള്, വിദ്യാലയങ്ങള്, പിന്നെ മറ്റു തരത്തിലുള്ള ഒരു വ്യവസായവൽകൃത സമൂഹത്തിന്റെ എല്ലാ അനുബന്ധങ്ങളും ഇവിടെ ഉണ്ടായി വന്നു. വ്യവസായവൽക്കരണം ഒട്ടും സംഭവിച്ചതുമില്ല. കാരണം അവർ പിന്മാറി, അവർ പകുതി വഴി എത്തിയപ്പോൾ അവർ പിന്മാറി. കാരണം ഇത് മുതലാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഭയം കൊണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാല് ഇത് ഈ വ്യവസായവൽക്കരണം ഇല്ലാതായതോട് കൂടിയിട്ട് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് മലയാളികൾ അക്കരെ പറ്റാൻ നോക്കി. ഭാഗ്യവശാൽ അന്നൊരു ഈ അന്നാണ് ഈ ഗൾഫ് ബൂം ഉണ്ടായി തുടങ്ങിയത്. ആ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതോടുകൂടിയിട്ട് ഈ പെട്രോൾ ഡോളർ അതിൻ്റെ പ്രവാഹം ഉണ്ടായി. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഷെയ്ഖുമാരുടെയും സുൽത്താൻമാരുടെയും ഒക്കെ കീഴിലുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകൾക്ക് തൊഴിലന്വേഷിച്ച് പോകാൻ വഴിയുണ്ടായി. അങ്ങനെ ആധികാരികമായ രേഖകളോടെയും രേഖകളില്ലാതെയും 1000 കണക്കിന് മലയാളികൾ അവിടെയൊക്കെ ചെന്ന് അടിഞ്ഞു. അവരടിമപ്പണി ചെയ്തവരാണ്, അധ്വാനിച്ച്. പക്ഷേ മലയാളിക്ക് ഇന്നും നമ്മൾ കാണുന്ന ഒരു പ്രത്യേക ഗുണം, മലയാളി കേരളത്തിലുള്ളപ്പോൾ മറ്റൊരു മലയാളിയെ സഹായിക്കില്ല. സാധാരണ പറയാറുണ്ടല്ലോ അങ്ങനെ, പിന്നെ ഒരു ഒരു മൂടിയില്ലാത്ത പാത്രത്തിലിട്ടാലും ചില ജന്തുക്കളൊക്കെ ആമകളെ പറ്റിയാണ് പറയാറുള്ളത്. അങ്ങനെ പിടിച്ചു പിടിച്ച് കയറി അപ്പോഴേക്ക് താഴെന്ന് വേറൊരു ആമ അതിനെ താഴ്ത്തിക്കരുത്. അങ്ങനെയാണ് മലയാളികളുടെ സ്വഭാവം എന്ന് പറയാറുണ്ട്. അത് അതൊരർത്ഥ സത്യം മാത്രമാണ്. കാരണം പുറത്ത് കടന്നാൽ മലയാളി അത്യാധ്വാനം ചെയ്യാൻ തയ്യാറാണ്, ഏത് ജോലിയും ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഒന്നാം തരം സംഘടനാ പ്രവർത്തകനുമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പുറത്ത്, കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെ പോക്കോ, ഓ ഞങ്ങളുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളാണ്, ആരും മറ്റാരെയായിട്ട് സഹായിക്കില്ല, എല്ലാവരും വ്യക്തികളാണ്, ഒരു സംഘടനയും പ്രസ്ഥാനവും ഒക്കെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമാണ് എന്നൊക്കെ പറയുമ്പോൾ മറ്റു നാട്ടുകാർ പറയും, ഇംഗ്ലീഷുകാരാണെങ്കിലും അമേരിക്കക്കാരാണെങ്കിലും ജർമ്മൻകാരാണെങ്കിലും ഫ്രഞ്ചുകാരാണെങ്കിലും, അയ്യോ നിങ്ങളുടെ നാട്ടുകാർ എന്തോ യോഗ്യന്മാരാണ്, എന്തുമായി അധ്വാനിക്കുന്ന ചീലരാണ്, എന്തുമാതിരി സംഘടനാ പ്രവർത്തനത്തിന് പറ്റിയവരാണെന്ന് പറയും. ശരിയാണ്, പുറത്ത് കടന്നാൽ മലയാളിയുടെ സ്വഭാവം മാറി നന്നായി അവർ പല ചെയ്തു കൊടുക്കുക. അങ്ങനെ അവര് കഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് ഒന്ന് ഒരു മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നത് നാട്ടിനെ പറ്റി ഓർമ്മയുണ്ട്, ഒരു ഗൃഹാതുരത്വം. അത് മലയാളിയെ വിട്ടു പോയില്ല. ഏത് ആഫ്രിക്കയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ചെന്ന് വിട്ടാലും തന്നെ വീട്ടിൽ പട്ടിണി കിടക്കുന്ന അമ്മമാരുണ്ട്,
കെട്ടിച്ചു കൊടുക്കാത്ത പെങ്ങന്മാരുണ്ട്, വീട് ചെറിയ കൂരയാണ്, അതൊക്കെ അവർ ഓർമ്മിക്കും. അങ്ങനെ അവർ അഡ്വാൻസ് കിട്ടുന്ന സമ്പാദ്യത്തിൽ ഒരു ഭാഗം കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വന്നു. ആ ഒരു ഭാഗം കൊണ്ടാണ്, ചെറിയ ഭാഗമായിരിക്കാം, സിംഹഭാഗമായിരിക്കില്ല, എന്നാലും അത് കൂടി കൂടി വന്നിട്ടാണ് ഇവിടെ വികസനമൊക്കെ ഉണ്ടായത്. അപ്പോ ഇവിടെ വ്യവസായവൽക്കരണം ഇല്ലാതെ വികസനം നടന്നു എന്ന് പറയുന്നതിൽ നമ്മൾ സാധാരണ നമ്മുടെ നേതാക്കന്മാർ കാണാത്തൊരു കാര്യം, അത് നടന്നത് ഒരു മണി ഓർഡർ ഇക്കോണമിയുടെ അടിസ്ഥാനത്തിലാണ്. ആ മണി ഓർഡർ ഇക്കോണമി അത് അത് കൂടി ഊറി കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് വീടുകൾ നന്നായി, ചെറ്റപ്പരകളൊക്കെ മാളികളായി മാറി, കുഗ്രാമങ്ങളൊക്കെ നിരത്തുകൾ ഉണ്ടായിട്ടെന്ന് ചെറിയ നഗരങ്ങളായി മാറി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി. വ്യവസായം വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഗവേഷണം വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും സാക്ഷരതയുണ്ടായി. അപ്പൊ സാക്ഷരതയ്ക്കും നമ്മൾ യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നത് 19th century ഇവിടെ വന്നിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരോടാണ് എന്ന് പറയാറുണ്ട്. ഗുഡറിനെ പോലെയുള്ള ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അവര് അവരുടെ ആവശ്യത്തിന് വേണ്ടി ക്രിസ്തു മതത്തിലേക്ക് ആകർഷിച്ച് ആത്മാക്കളെ രക്ഷിച്ച് മോചിപ്പിക്കാൻ വേണ്ടി വന്നവരായിരിക്കാം, അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ഈ ആവശ്യത്തിന് വേണ്ടി അവർ പള്ളികൾ സ്ഥാപിച്ചപ്പോൾ അതോടുകൂടി പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. ആ പള്ളിക്കൂടങ്ങളിൽ തന്നെ നായന്മാരെയും നമ്പൂതിരിമാരെയും ഒന്നും പ്രവേശിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവില്ല, അവരാരും മതം മാറില്ല, അവർക്ക് അവരൊക്കെ സമൂഹത്തിൻ്റെ മേൽത്തട്ടുകളിലുള്ളവരില്ല, അവർക്കുള്ള അവസരങ്ങളൊന്നും അധികമില്ല. മതം മാറാൻ കിട്ടുക ആരെയാണ്? അവർണരെ, അവശരെ, കഷ്ടപ്പെടുന്നവരെയാണ്. അപ്പം അതുകൊണ്ട് അവർണരെയും അധികൃതരെയും ഒക്കെ ധാരാളമായി ചേർത്ത് ഈ പള്ളിക്കൂടങ്ങളിൽ. അങ്ങനെ ആ മിഷണറിമാരാണ് ഇവിടുത്തെ സാക്ഷരതയുടെ ശതമാനത്തിൽ വർദ്ധിപ്പിച്ചത്. ഒടുക്കം ഇതിൻ്റെ കണക്കെടുപ്പൊക്കെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ, പൂർണ്ണമായി 100%, 100% ഇല്ലെങ്കിൽ 80% എങ്കിലും സാക്ഷരതയുണ്ട്. ആ സാക്ഷരതയുടെ കർത്താക്കൾ വാസ്തവത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവരുടെ ഈ മതപ്രചരണത്തിനിടയിൽ അതിൻ്റെ ഒരു ഉപഫലം ആയിട്ട് പറയാവുന്ന ഒന്നാണ് സാക്ഷരത. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സാക്ഷരതയുണ്ട്. കർണാടകമായിട്ടോ തമിഴ്നാടായിട്ടോ ആന്ധ്രയായിട്ടോ മറ്റു ഭാഗങ്ങളായിട്ടോ ഇന്ത്യയുടെ ഭാഗങ്ങളായിട്ട് താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ ഈ താരതമ്യ പഠന സംഘത്തിൻ്റെ ഒരു ഉദ്ദേശം അതാണല്ലോ. നമുക്ക് സാക്ഷരത കൂടുതലാണ്, നമുക്ക് സ്വാതന്ത്ര്യബോധവും കൂടുതലാണ്. ഈ ഒരു ബ്യൂറോക്രസിയ ഒരു ഹയറാർക്കി ഉണ്ടല്ലോ, സോഷ്യൽ ഹയറാർക്കി, അതിനെയൊക്കെ ഭേദിച്ചിട്ട് ഏത് കൂലിക്കാരനും നമ്മളോട് തർക്കിക്കും, ഏത് ഓട്ടോറിക്ഷക്കാരനും നമ്മളെ ചീത്ത പറയും. അതൊക്കെ ഉള്ള കഴിവുണ്ട്, അതൊന്നും മറ്റു നാടുകളിൽ നടക്കില്ല. അങ്ങനെ അതൊക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ പല ഫലങ്ങളും, വളരെ വിരുദ്ധ സ്വഭാവമുള്ള പല മാറ്റങ്ങളും കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് ഈ കമ്പ്യൂട്ടർ റവല്യൂഷൻ്റെയും നെറ്റ്വർക്കിൻ്റെ റവല്യൂഷൻ്റെയും മൊബൈൽ റവല്യൂഷൻ്റെ ഒക്കെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായത്. ഇതോടെ ഇങ്ങനെ കേരള മാതൃക എന്നൊന്നുണ്ടായി എന്ന് പറയുന്നു. കേരള മാതൃക മറ്റൊന്നുമല്ല, വ്യവസായം വളർന്നത് മറ്റു രാജ്യങ്ങളിലാണ്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലാണ്. അതിൻ്റെ സദ്ഫലങ്ങളിൽ ചിലതെങ്കിലും ഇവിടെ ഉണ്ടായി. മുമ്പ് അതില്ല, മുമ്പ് വ്യവസായം നടക്കുന്ന സമൂഹങ്ങളിൽ മാത്രമാണ് അതിൻ്റെ വികസന ഫലം ഉണ്ടാവുക. ഇവിടെ ഗ്ലോബലൈസേഷൻ വന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേക പരിസ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യവസായം വളരുന്ന ഒരു ഭാഗത്തായിരിക്കാം, അതിൻ്റെ ഫലങ്ങളിൽ കുറേയെങ്കിലും മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാവാം. അതാണ് കേരളത്തിലുണ്ടായത്. അപ്പൊ കേരളം ഒരു സ്വാശ്രയ സമൂഹം എന്നൊക്കെ നമ്മൾ ഇവിടെ പറയാണ്, അതൊരു പരാശ്രയ സമൂഹം. പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ അമേരിക്കാരുടെ ഒക്കെ കീഴിലുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമുണ്ട്, ഒരു കോളനി ഉണ്ട്. ഇന്ന് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു കോളനിയായിട്ട് കേരളം മാറി. അവരാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്, അവിടെ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ പണം കൊണ്ടാണ് പട്ടിണി ഇല്ലാതായത്, അവരുടെ പണം കൊണ്ടാണ് നമുക്ക് ഈ സാമൂഹ്യക്ഷേമത്തിനുള്ള പല പിന്നെ പശ്ചാത്തലം തയ്യാറായി വന്നത്. അപ്പോൾ വ്യവസായവൽക്കരണം ഇല്ലാതെ കേരളത്തിൽ വികസനം ഉണ്ടായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ഷേമപ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു അർത്ഥസത്യം മാത്രമാണ്. വ്യവസായം ഉണ്ടായി, അത് മറ്റൊരിടത്താണെന്ന് മാത്രം. ആ സ്ഥല വ്യത്യാസം അത് ഈ ഗ്ലോബലൈസേഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളുടെ കോളനിയായിട്ട് ഒരു ഉപഭോഗ സമൂഹമായി മാറുകയും അതിൻ്റെതായ ദുരിതഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ സാക്ഷരത നമ്മുടെ വിദ്യാഭ്യാസമായിട്ട് നമ്മൾ വിദ്യാഭ്യാസ പുരോഗതിയായിട്ട് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ
ഈ സാക്ഷരത അല്ലെങ്കിൽ അർത്ഥ സാക്ഷരതയൊക്കെ ഉണ്ടായാൽ ജനങ്ങൾ പ്രബുദ്ധരായി എന്നാണ് വിചാരിക്കുന്നത്. ശരിയാണ്, പത്രം വായിക്കും. പത്രം വായിക്കാത്ത കേരളീയരില്ല എന്ന് പറയാം. ഒന്നുമില്ലെങ്കിൽ ബീഡിത്തര തൊഴിലാളികൾ പോലും ഒരു കോലായിൽ ഇരുന്നിട്ട് ബീഡി ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്തിരുപത് ആളുണ്ടാവും, അതിലൊരാൾ പിന്നെ തിരക്കില്ല, അയാൾ പത്രം വായിച്ച് കേൾപ്പിക്കും. അങ്ങനെയാണ്. അതിനെപ്പറ്റി ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. സ്കൂൾ മാസ്റ്റർമാർ ഈ പത്രങ്ങൾ ഒക്കെ വായിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ കേരളത്തിൽ നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ രണ്ട് ഫലങ്ങൾ, ഒന്ന് നമ്മൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഒരു കോളനി വൽക്കരണം സാമ്പത്തികമായിട്ട് രാഷ്ട്രീയമായിട്ട് വന്നിട്ടില്ലെങ്കിലും അതുണ്ടായി. രണ്ടാമതൊന്ന് നമ്മളൊരു ഉപഭോഗ സമൂഹമായിട്ട് മാറി. അപ്പൊ അതെന്നുവെച്ചാൽ ഉപഭോഗ സമൂഹം എന്ന് പറയുമ്പോൾ മറ്റ് മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും അവർ പണം ഉണ്ടാക്കുന്നു, അതനുഭവിക്കുന്നു. ഇത് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അന്യ അധ്വാനിച്ചിട്ട് മണിയോട്ടറായിട്ട് ഇവിടെ വരുന്ന. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധം മറ്റുള്ളവരെക്കാൾ കുറവാണ് നമുക്കുള്ളത്. നമ്മൾ ചെറുപ്പക്കാരാണെങ്കിൽ അടിപൊളി ജീവിതം, അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതില്ല, എങ്ങനെ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു പക്ഷേ ബലാത്സംഗ കേസുകളും സ്ത്രീ പീഡനങ്ങളും മറ്റ് ഭാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് വളർന്നു വന്നിട്ടുള്ളത്. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, മലയാളികൾക്കിടയിൽ മരുമക്കത്തായ ഉണ്ടായിരുന്നല്ലോ, മരുമക്കത്തായ സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സമൂഹമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. മരുമക്കത്തായം എന്ന് പറയുന്നത് ഒരു ഗോത്ര സമൂഹത്തിൻ്റെ സ്വഭാവമാണ്, അല്ലാതെ പരിഷ്കരിച്ചൊരു വ്യവസ്ഥയൊന്നുമല്ല. അങ്ങനെ അപരിഷ്കൃതരായ ആദിവാസികൾക്കിടയിലുണ്ടായിരുന്ന അവ്യവസ്ഥിതമായ ലൈംഗിക ബന്ധങ്ങളുടെ ഫലമായിട്ടുണ്ടായ മരുമക്കത്തായം നിലനിന്നു. അത് ചില പ്രത്യേക കാരണങ്ങളാൽ ലോകത്തിൽ എല്ലാ ദിക്കിലും അസ്തമിച്ചിട്ടും കേരളത്തിൽ ബാക്കിയായി. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ സോഷ്യോളജിയിലെയും ആന്ത്രപ്പോളജിയിലെയും ലോകത്തിലുണ്ടായ ഗവേഷണങ്ങൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒരു 1/4 കേരളത്തിലെ മരുമക്കത്തായത്തെ പറ്റിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണെന്നൊക്കെ വിവരിച്ചിട്ടുള്ള നല്ല നല്ല പ്രബന്ധങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ റോബർട്സൺ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ മുമ്പേ തുടങ്ങി പലതും ചെയ്തു. പക്ഷെ അതെങ്ങനെയുണ്ടായി, എന്തുകൊണ്ട് നിലനിന്നു എന്നുള്ളത് മുഴുവൻ അതിൻ്റെ കേരള ചരിത്ര പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അപഗ്രഥിക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം, ഒരു പക്ഷേ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളെക്കാൾ മറ്റ് പ്രദേശങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ബ്രാഹ്മണാധിപത്യം ഉണ്ടായത് കേരളത്തിലാണ്. അതെങ്ങനെ ഉണ്ടായെന്നുള്ളത് എനിക്കൊരു അത്ഭുതമായിരുന്നു. കുറേ കാലം കഴിഞ്ഞ് അടുത്ത കാലത്ത് ഞാനത് അന്വേഷിച്ചു. അപ്പോഴാണ് ഞാൻ ശ്രമിച്ചത്, ഈ വടക്കേ ഇന്ത്യ ആര്യാവർത്തം എന്ന് പറയുന്ന അവിടെയാണല്ലോ നമ്മുടെ വേദോപനിഷത്തുകളും ഹിന്ദുത്വം എന്ന് പറയുന്ന സംഗതി ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടായത്. ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു അക്ഷരത്തെറ്റാണ് വാസ്തവത്തിൽ. അങ്ങനൊരു മതം എവിടെ ഉണ്ടായിട്ടുള്ളത്? ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നബിയുടെ പ്രവചനങ്ങൾ അനുസരിക്കുന്ന ആളുകൾ, അദ്ദേഹത്തിനെ അനുകരിക്കുന്ന അനുസരിക്കുന്ന ആളുകൾ, അത് ഇസ്ലാം. അല്ലെങ്കിൽ ക്രിസ്തു മതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു 3-ാം നൂറ്റാണ്ടോ 5-ാം നൂറ്റാണ്ടോ ഒക്കെ ആയപ്പോഴേക്കും മതം ഉണ്ടായി. ഹിന്ദു മതം എന്നാ ഉണ്ടായത്? ആരാണ് അതിൻ്റെ സ്ഥാപകൻ? ഏതാണ് അതിൻ്റെ മത നിയമങ്ങൾ? ചിലർ പറയുന്നുണ്ട് വേദങ്ങളാണെന്ന്. വേദങ്ങൾ ഈ ഹിന്ദു സമൂഹത്തിൽ 2% ആളുകൾക്ക് പോലും അറിയുമായിരുന്നില്ല, അറിയാൻ പാടില്ലായിരുന്നു. പിന്നെന്താണുള്ളത്? പുരാണങ്ങളാണോ, ഇതിഹാസങ്ങളാണോ, അതൊക്കെ കഥകളും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 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 പൊതുവെ പാരമ്പര്യം ഉണ്ട്, ഒരു സംസ്കാര പാരമ്പര്യം ഇങ്ങനെ വളർന്നു വന്നു എന്ന് പറയാമെന്നല്ലാതെ. ഒരു മതം, ഹിന്ദു മതം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഈ സെൻസസ് ഉണ്ടാക്കുമ്പോഴും ക്രിസ്ത്യൻസ് ഇത്രേ, മുസ്ലിംസ് ഇത്രേ, ബുദ്ധിസ്റ്റ് ഇത്രേ, അങ്ങനെയൊക്കെ ഭാഗിച്ചെഴുതുമ്പോൾ ബാക്കിയുള്ള കൂടി കൂട്ടിയിട്ട് ഹിന്ദുക്കളെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു മതം, അതിനൊരു സംഘടന, അതിനൊരു സ്ഥാപകൻ, അതിന് മതഗ്രന്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായതാണ് ഒരു ഭാഗ്യം എന്ന് വിചാരിക്കുന്ന ഒരു ഹിന്ദുവാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, ഹിന്ദുമതത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അതിലേറ്റവും വലിയ ദൂഷ്യം വിഗ്രഹാരാധന, ബഹുദൈവ ആരാധന ഒക്കെ പ്രാകൃതമാണെന്നാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കാണുന്നത് അങ്ങനെയല്ല. ഈ ബഹുദൈവ ആരാധന എന്തൊരു സുഖമുള്ള കാര്യമാണ്! സമ്പത്തിന് ഒരു ദേവത, വിദ്യയ്ക്ക് വേറൊരു ദേവത, മറ്റോരോ കാര്യത്തിന് ഓരോ ദേവത. അപ്പോൾ ഒരു ദേവനെ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു ദേവനെ ദേവതയെ നമുക്ക് സ്വീകരിക്കാം. അയാൾക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ വേറൊരു ദേവത നമ്മൾ കൂടെ ഉണ്ടാവും അനുഗ്രഹിക്കാൻ. അപ്പം ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ ബഹുസ്വരതയുടെ വലിയൊരു ഭാഗം ബഹുദൈവ ആരാധനയാണ്. അപ്പം അതുകൊണ്ട്
ഈ ഏകദൈവം വിശ്വസിക്കുന്നവർ ഏകാധിപത്യത്തിലേക്കാണ് പോവുക, ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നവർ ബഹുസ്വരതയിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയൊക്കെ ശ്രമിച്ചിട്ടും ഈ അടിയന്തരാവസ്ഥ സ്ഥാപിച്ചിട്ടും ജനങ്ങൾ അതിനെ എതിർത്തത്. ആരാ എതിർത്തത്? അക്ഷര അഭ്യാസം കൂടുതലുള്ള മലയാളികളല്ല. മലയാളികളൊക്കെ അതിൻ്റെ പിന്നിൽ നിന്നു. വോട്ടെടുപ്പ് പിന്നെ ഉണ്ടായപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത അക്ഷരശൂന്യരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ജനങ്ങളാണ് ഈ അടിയന്തരാവസ്ഥയെ, അതായത് ജനാധിപത്യ വധത്തെ എതിർത്ത് തോൽപ്പിച്ചത്. അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ തൊഴിൽ അന്വേഷിച്ച് പോയ ആളുകൾ അയച്ച പണം കൊണ്ട് നമുക്കുണ്ടായി എന്ന്. പക്ഷേ എന്നാൽ ഇപ്പോഴെന്തുണ്ടാവണമെന്ന് വെച്ചാൽ, ഈ ഉപഭോഗ താല്പര്യം വളർന്ന് വളർന്നിട്ട് നമ്മുടെ മലങ്ങൾ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട്ട് നിന്ന് ബോംബെ വരെ ഒരു കാറിൽ യാത്ര ചെയ്യാൻ നോക്കി. എന്താണ്, പണ്ട് മലകൾ ഉണ്ടായിരുന്നിടത്തൊന്നും മലകളില്ല. ഇപ്പോൾ പണ്ട് കുന്നുകളിലൊന്നും കുന്നുകളല്ല, പുഴകളിലൊന്നും ഇല്ലാതായി. അത് അങ്ങനെ ഒരു യാത്ര നടത്തിയാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കുഞ്ഞാലി മരിക്കാർ, കോട്ടയ്ക്കൽ കുഞ്ഞാലി മരിക്കാർ എന്നാണ് പറയുന്നത്. പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് കടൽ യുദ്ധങ്ങളൊക്കെ നടത്തി കുഞ്ഞാലി മരിക്കാർ, കോട്ടയ്ക്കൽ കുഞ്ഞാലി മരിക്കാരാണ്. ഇരിങ്ങലിലെ പ്രദേശത്താണ് ഒരു പാറ ഉണ്ടായിരുന്നത്. ആ പാറയുടെ മുകളിലാണ് കോട്ട ഉണ്ടാക്കിയത്. ഇന്ന് കോട്ട അന്ന് തന്നെ പോയി, പിന്നെ പാറയില്ല, ഇരിങ്ങപ്പാറയൊന്നുമില്ല. ആ കോട്ട നിന്നിരുന്ന പാറ അവിടെയാണ് നമ്മൾ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥാപിച്ചിട്ടുള്ളത്, പാറ ഇല്ലാതാക്കിയിട്ട്. അങ്ങനെ എല്ലാ പാറകളും എല്ലാ കുന്നുകളും ഇടിച്ച് നിരത്തി മണൽ വാരി, പുഴകളിലൊക്കെ മണൽ വാരി കുന്നുകളിലൊക്കെ പാറ പൊട്ടിച്ച് അങ്ങനെ നമുക്കുള്ള പ്രകൃതി വിഭവങ്ങളെ പോലും നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്കൊരു പക്ഷേ ഇന്ന് ഏറ്റവും അധികം ആശിക്കാനുള്ളത്, ആഗ്രഹിക്കാനുള്ളത് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടക്കാൻ ഇടവന്നിട്ട് അതോടുകൂടി ഈ വികസനം ഇനി ഒന്ന് കുറച്ചാൽ എന്താ, ഒന്ന് ഉള്ള വേഗം ഒന്ന് കുറച്ചിട്ട് എങ്ങനെയെങ്കിലും ഉള്ള പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഇനി വേണ്ടത് എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ഏതായാലും ഇങ്ങനെ വളരെ സംഭവ ബഹുലവും സങ്കീർണവും കലുഷിതവുമായ ഒരു അരനൂറ്റാണ്ട് അല്ലെങ്കിൽ 60 വർഷമാണ് കടന്നു പോയത്. ഞാനിങ്ങനെ പരത്തി പറഞ്ഞു, പലയിടത്തു നിന്നും ഉദാഹരണങ്ങൾ എനിക്ക് തോന്നിയതും പറഞ്ഞു. ചരിത്ര അന്വേഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ അടുത്ത കാലം വരെ ഇങ്ങനെ പരശുരാമൻ്റെ കഥയൊക്കെയാണ് പറഞ്ഞു വന്നിരുന്നത്. പലതും പറഞ്ഞൊക്കെ പല പ്രമാണങ്ങൾക്കെതിരാണ്. ഇപ്പോൾ ഞാൻ ഈയിടെ ഒരു പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്ന് പറഞ്ഞു. അതിലൊന്ന് ആദ്യം തുടങ്ങുന്നത് നമ്മൾ ഭർഗവരാമനെയാണ് ലക്ഷ്യപ്പെടുത്തേണ്ടത്, അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഒന്ന്, ക്രിസ്തുമതം ഇവിടെ പ്രചരിക്കാനിടയായത് സെന്റ് തോമസ് ഇവിടെ വന്ന് സിറിയൻ ക്രിസ്ത്യാനികളെ സൃഷ്ടിച്ചുകൊണ്ട്, ഈ ക്രിസ്തു ഇവിടെ വന്നിട്ടല്ലല്ലോ ക്രിസ്തുമതം ഉണ്ടാക്കുന്നത്. അതുമാതിരി സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ, തോമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നസ്രാണികൾ ഇവിടെ ഉണ്ടാവണമെങ്കിലും അദ്ദേഹം വരണമെന്നില്ല, അദ്ദേഹം വന്നതായിട്ട് ഒരു തെളിവും നമ്മളെ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ സെന്റ് തോമസിനെ പറ്റിയിട്ടുള്ള സിറിയൻ അനക്ഡോട്ട്സ് ഉണ്ട്, സിറിയ അനക്ഡോട്ട് സിറിയാക്ക മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നത്. അതില് പറയുന്നത് അദ്ദേഹം തന്നെ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്, നേരിട്ടുള്ള ശിഷ്യനാണ്, അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. സിറിയയിൽ പ്രവർത്തിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിന്ദിലേക്ക് പോയി എന്നാണ്. ഹിന്ദിലേക്ക് പോയിട്ട് അവിടെ ഗോണ്ടഫോറസ് എന്നൊരു രാജാവിനെ കണ്ടു. അദ്ദേഹത്തെ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനിയാക്കി നസ്രാണിയാക്കി മാറ്റിയെന്നാണ്. ആ ഗോണ്ടഫോറസ് കഥ നമ്മുടെ ഈ സെന്റ് തോമസ് ഐതിഹ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗോണ്ടഫോറസ് എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ചരിത്ര പുരുഷനായിരുന്നു എന്ന് ഇപ്പോഴും നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനിൽ തക്ഷശില എന്ന് പണ്ട് പറഞ്ഞിരുന്ന, ടാക്സില എന്ന് പറയുന്ന ആ നഗരത്തിന് ചുറ്റുമുള്ള ചെറിയ രാജ്യം ഭരിച്ചിരുന്ന ഒരു ഗ്രീക്കോ ബാക്ടറിയൻ രാജാവാണ് ഗോണ്ടഫോറസ്. അദ്ദേഹത്തിൻ്റെ 100 കണക്കിലുള്ള നാണയങ്ങൾ ആ പ്രദേശത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പോസ്തലൻ പോയത് ഗോണ്ടഫോറസിൻ്റെ രാജ്യത്തിലാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനിലാണ്, കേരളത്തിലല്ല. പക്ഷെ നമ്മുടെ ആളുകൾ അങ്ങനെയാണല്ലോ, നമുക്ക് പിന്നെ എത്രയുണ്ട് പഴക്കം കൽപ്പിക്കാമെങ്കിൽ അത്രയുണ്ട് യോഗ്യതയാണ്. അത് വീഞ്ഞായാലും ശരി, പിന്നെ മദ്യമായാലും ശരി, അതിനാണ് യോഗ്യത. അങ്ങനെയാണ് പഴക്കം കൂടുന്തോറും ശക്തി കൂടുന്നതാണ് വെച്ചിരിക്കുന്നത്. ചരിത്രത്തിനും അങ്ങനെയാണ്, പാരമ്പര്യത്തിനും മതത്തിനും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അപ്പോസ്തലൻ്റെ കാലത്താണെങ്കിൽ 1st century ഇവിടെ എന്താ ഉണ്ടാവുക? ചിലരെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്,
ചരമം പെരുമാളക്കന്മാർ ചെയ്തു. നാല് ബ്രാഹ്മണ കുടുംബങ്ങളെ കൺവേർട്ട് ചെയ്തു. ശങ്കരമംഗലം അല്ലേ, ശങ്കരമംഗലമുണ്ട്, പകലോമറ്റമുണ്ട്, അവരുടെ കുടുംബ ചരിത്രവും എഴുതിയിട്ടുണ്ട് അതില്. പിന്നെ സെന്റ് തോമസ് വന്നു കൺവേർട്ട് ചെയ്തു. പിന്നെ 16-ാം നൂറ്റാണ്ടാണ്. എനിക്ക് അയച്ചു തന്നിരുന്നു അതിന്റെ അവര് ചില കോപ്പികളൊക്കെ. ഞാൻ കാണുമ്പോ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ പിന്നെ 16-ാം നൂറ്റാണ്ട് അത് കുറവരങ്ങാടാണല്ലോ കേന്ദ്രം, ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാനെനിക്ക് അവിടെ പോകേണ്ടേ, പഴയ എല്ലാ നസ്രാണികളുടെയും ആദ്യ മൂലമായിട്ടുള്ള ഒക്കെ കുറവലങ്ങാടാണ്. അപ്പൊ എൻ്റെ ഒരു സ്നേഹിതൻ പഴയ വടക്കനച്ഛൻ, അദ്ദേഹം സന്യാസി ആയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒരു ആദരവൊക്കെ തോന്നി തുടങ്ങിയത് ആദ്യം. അപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യൻ പിന്നെ എൻ്റെ സുഹൃത്തും ക്ലാസ്മേറ്റും ആയിരുന്ന വെല്ലിംഗ്ടൺ ഞാനും കൂടി അദ്ദേഹത്തെ പോയി കാണുകയുണ്ട്. അപ്പൊ കുറവലങ്ങാടൊക്കെ കണ്ടു. ആ കുറവലങ്ങാട് അപ്പൊ അവിടെയൊക്കെ അവിടുത്തെ ബ്രാഹ്മണ കുടുംബങ്ങൾ ഈ പകലോമറ്റക്കാരെയൊക്കെ കൺവേർട്ട് ചെയ്തു പറഞ്ഞാൽ ഏത് പകലോമറ്റക്കാരാണ്. പിന്നെ ഞാൻ അന്വേഷണം നടത്തി പുരാവസ്തു ഖനനങ്ങളുടെയും പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ബ്രാഹ്മണാധിപത്യം ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇന്ത്യയിൽ. തീർച്ചയാണ്, യാതൊരു സംശയമില്ല. കാരണം ഇങ്ങനെ അവിടെ നിന്ന് ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങനെ വന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ അധപതന കാലം തൊട്ടാണ് ദക്ഷിണേന്ത്യയിലേക്ക് അവർ വരുന്നത്. ആ വിന്ധ്യപർവ്വതത്തിന്റെ നർമ്മദ സ്തപതി മുതലായ നദികളുടെ ആ പ്രദേശങ്ങളിലാണ് ശാതവാഹനരെ ഭരിച്ചിരുന്നത്. ഈ ശാതവാഹനരുടെ ഭരണകാലത്ത്, അതായത് ഏതാണ്ട് BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ആദ്യമായിട്ട് ഭൂദാനപത്രങ്ങൾ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ പിന്നെ പുരാലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആരംഭം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈ ഭൂദാനപത്രങ്ങളാണ്. അപ്പോൾ 5-ോ 10-ോ അല്ലെങ്കിൽ 20-ോ 60-ോ ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധ വിഹാരങ്ങളുടെ ഭിക്ഷുക്കൾക്ക് ദാനം ചെയ്യാണ്. അത് ശാതവാഹനയുടെ കാലത്ത് കാണുന്നത്. പിന്നെ കാണുന്നത് രണ്ട് വഴിക്കാണ്. ഒന്ന് പശ്ചിമതീരത്തിലൂടെ ഈ ബ്രാഹ്മണരും പൗരും ഒക്കെ വരുന്നു. ഒന്ന് പൂർവ്വതീരത്തിലൂടെ വരുന്നു. നടുക്കുള്ള സ്ഥലം ആർക്കും വേണ്ട, അത് ഡെക്കാൻ പീഠഭൂമിയാണ്. അവിടെ കൃഷി നടക്കില്ല. കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണരൊക്കെ ഏറ്റവും അധികം ഭൗതികവാദികൾ ബ്രാഹ്മണരാണല്ലോ നമ്മുടെ നാട്ടിൽ. ആധ്യാത്മിക പുരോഹിതന്മാരൊക്കെ പറയെങ്കിലും അവരെന്നും ഭൂമിയാണ് ആധാരമായിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ തന്നെ നമ്പൂരാരുടെ പ്രധാന സമ്പത്ത് ഭൂമിയാണ് കേരള ബ്രാഹ്മണരുടെ. അങ്ങനെ അവര് ഒരു കൂട്ടർ ഇങ്ങനെ വന്നു, മറ്റേ കൂട്ടർ അങ്ങനെ കിഴക്കൻ തീരത്തിലൂടെ വന്നു. ഈ പടിഞ്ഞാറൻ തീരത്തിൽ കൂടെ വന്നവര് ആദ്യം കദംബരായക്കന്മാരോടെ ഇരുന്ന് ഭൂമി വാങ്ങി കൃഷി ചെയ്തു. അവിടെ പോരാൻ തോന്നി. പിന്നത്തെ കൂട്ടറിങ്ങി ചാലുക്യത്തിന്റെ വെസ്റ്റേൺ ചാലുക്യാസ് എന്ന് പറയുന്ന അവരെ വന്നു. പിന്നെ ആളുപുരം മംഗലാപുരം ഭാഗത്തേക്ക് വന്നു. പിന്നെ ഇല്ല. പിന്നെ ഈ ആര്യബ്രാഹ്മണ കുടുംബക്കാര് ഭൂമി ഇറക്കാൻ ആളില്ല. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ രാജ്യത്തിന് ചില പ്രത്യേകതകളുണ്ടല്ലോ. കൊല്ലത്തിലേറെ കാലം അന്ന് ഇന്നത്തെ അല്ല മഴ പെയ്യും, 10-ാം 44-ാം പുഴകളുണ്ട്. അപ്പൊ കാടായിരുന്നിരിക്കണം, മുഴുവൻ കാടാണ്. രാജ്യവുമില്ല, ദാനം ചെയ്യാൻ ആളുമില്ല. അതുകൊണ്ട് ഈ ബ്രാഹ്മണര് വന്നിട്ടുള്ള ബ്രാഹ്മണരായാലും ശരി ബൗദ്ധരായാലും ശരി അവർ ചെയ്തിട്ടുണ്ടാകാനുള്ള ഒരു ഒരു സാധ്യതയുള്ളത് കാട് വെട്ടിത്തെളിക്കുക എന്ന് മാത്രമാണ്. ആദിവാസികളുടെ സഹായത്തോടു കൂടി കാട് വെട്ടിത്തെളിയിച്ച്, അതുകൊണ്ട് കേരളോത്പത്തിയിലൊക്കെ പറയുന്ന മാതിരി 32 ഗ്രാമങ്ങൾ അവർ സ്ഥാപിച്ച അവർക്കാരും കൊടുത്തതല്ല. അതുകൊണ്ടാണ് പരശുരാമൻ സ്ഥാപിച്ചു എന്നൊക്കെ കൊടുത്തു എന്നൊക്കെ പറയണത്, അവരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ കേരളത്തിൽ രാജാക്കന്മാരില്ല. അതിന് പകരം ഇപ്പൊ ചോളന്മാരുണ്ട്, ചക്രവർത്തിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പാണ്ഡ്യന്മാരുണ്ട്, പല്ലവന്മാരുണ്ട്. പക്ഷേ കേരളത്തിൽ പെരുമാക്കന്മാരേ ഉള്ളൂ. ആ പെരുമാക്കന്മാര് ഈ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ ഉപഗ്രാമങ്ങളുടെ ഒക്കെ ആയിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അതാണ് തളിയാതിരിമാർ, 4 ആളുകൾ അവരുടെ കീഴിലാണ്. അവരുടെ ഉപദേശപ്രകാരം അവരുടെ നിയന്ത്രണത്തിൽ ഭരിച്ചിരുന്നവരാണ് ചേരമൻ പെരുമക്കൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തരായിട്ട്. അപ്പൊ ഏറ്റവും അധികം ബ്രാഹ്മണാധിപത്യം ഇവിടെ നടപ്പിലായി. അത് കാരണമാണ് ഇവിടെ മരുമക്കത്തായം നിലനിന്നത്. എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണരിങ്ങനെ പെരുകി വന്നപ്പോഴേ അവരുടെ അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂമി എല്ലാവർക്കുമായിട്ട് ഭാഗിച്ചാൽ ആർക്കും കാര്യമായിട്ടൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ ഒരൊറ്റ വഴിയുള്ളത് മൂത്ത ആളുകൾക്ക് മാത്രം വീട്ട് പാരമ്പര്യം, തറവാട്ടിലെ സ്വത്ത്, മറ്റവരെന്ത് ചെയ്യും, മറ്റവർക്ക് ബ്രഹ്മചാരികളായിട്ട് നടക്കുക. എന്ന് വെച്ചാൽ
ബ്രാഹ്മണേതര സമൂഹങ്ങളിൽ സമുദായങ്ങളിൽ നിന്ന് സംബന്ധം നടത്തി നടക്കുക. അങ്ങനെ ഒരു ബ്രാഹ്മണ അബ്രാഹ്മണ സഖ്യം ഇന്ത്യയിൽ ഒരു ദിക്കിലും നടക്കാത്ത വിധത്തിൽ, ഓപ്പനായിട്ട് നടക്കാത്ത വിധത്തിൽ കേരളത്തിലുണ്ടായി. അതുകൊണ്ടാണ് മനുമക്കത്തായം പ്രാകൃതമായ ആദിവാസികളുടെ സ്വത്തായിട്ടുള്ള മനുമക്കത്തായ സമ്പ്രദായം ഇവിടെ നിന്നത്. അതുകൊണ്ടാണ് അത് 19th century വരെയും നിലനിന്നത്. അതൊരു യോഗ്യതയൊന്നുമല്ല, അത് സ്ത്രീകളുടെ ശക്തി കൊണ്ടും ഒന്നുമല്ല. സ്ത്രീകൾക്ക് അവിടെ പേരിന് ഭൂമിയിൽ അവകാശമുണ്ട്, സ്വത്തവകാശമുണ്ടെന്ന് പറയാമെങ്കിലും അടുത്ത കാലം വരെ നമുക്കറിയാവുന്ന മരുമക്കത്തായ കുടുംബങ്ങളിലൊക്കെ കാരണവരാണ് നിശ്ചയിക്കുക, സംബന്ധക്കാരനാരാ വേണ്ടതെന്നുള്ളതും കാരണവരാണ് നിശ്ചയിക്കുക. ഒരു ദിവസം പറയും ഇന്ന നമ്പൂരി അല്ലെങ്കിൽ ഇന്ന നായർ ഇന്ന് സന്ധ്യയ്ക്ക് വരും കേട്ടോ എന്ന് വീട്ടിൽ വിളിച്ചു പറയും. അപ്പൊ ആ വീട്ടിലെ ആരാണുള്ളത് വെച്ചാൽ സ്ത്രീകള്, ഇന്ന് ലേഖയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കൊണ്ടുപോകുന്നത് ഓരോരുത്തരെയും, അതുമാതിരി അവരൊരു നിലവിളക്ക് എത്തിച്ചവർക്കും ഒരു പുടമുറി നടത്തും, സന്ധ്യയ്ക്ക് അയാൾ വരും. അതാണ് സംബന്ധം. അത് അങ്ങനെ അവ്യവസ്ഥിതമായ പ്രാകൃതമായ ഒരു സമ്പ്രദായമാണ് ഇവിടെ നിലനിന്നത്. ഈ ബന്ധം കൊണ്ട് ബ്രാഹ്മണർക്ക് ഭൂമി ഇനിയിപ്പോ തെക്കോട്ട് പോകാൻ വയ്യ. ഇതുവരെ ഇങ്ങനെ രാജ്യങ്ങളെ ഇറന്നിറന്നിരുന്ന് വാങ്ങിയിട്ട് ഗ്രാമങ്ങൾ സ്ഥാപിച്ച് അവർ നീണ്ടു വന്നു. കേരളത്തിൽ നിന്ന് ഇനി കടലിൽ ചാടേണ്ടി വരും. അതിന് അവർ കണ്ട പരിഹാരം ഈ മൂത്ത ആളുകൾക്ക് മാത്രം സമുദായത്തിൽ വിവാഹം, മറ്റുള്ളവരൊക്കെ ബ്രഹ്മചാരികളായി സംബന്ധക്കാരായി കഴിയുക. അപ്പൊ സംബന്ധക്കാരായാല് അത് ഈ സംബന്ധക്കാരനാവുന്ന അപ്പൻ നമ്പൂതിരിക്ക് ഉണ്ടല്ലോ, അയാൾക്കും ഗുണമാണ്. കാരണം അയാൾക്ക് മക്കളുണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ ജോലി, വേറെ ഒന്നുമില്ല. അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ട, അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. കാരണം താവഴി അനുസരിച്ച് സ്വത്തിൽ കഴിഞ്ഞു വിടാൻ കഴിയും. ഈ വരുന്ന നായർ കുടുംബങ്ങളാണെങ്കിൽ ഇവരെ സ്വീകരിക്കുന്ന ആളുകൾക്കും ഗുണമാണ്. ഒരു ബ്രാഹ്മണനല്ലേ, അപ്പൊ അയാൾക്ക് വേണ്ടി ഏറി വന്ന ഒരു മഠം അവിടെ സ്ഥാപിച്ച് ഒരു കുട്ടിപ്പട്ടം നിശ്ചയിച്ചു കൊടുക്കേ വേണ്ടു. ഒരു പ്രസ്റ്റീജാണ്. ഊരാളന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഈ കാരാളന്മാരുടെ കൂട്ടത്തിൽ വന്നു എന്നുള്ളത്. അങ്ങനെ ഇവിടെ പ്രത്യേകതകൾ പലതും ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യത്യസ്തതകളും ഈ സമാനതകളും എന്തൊക്കെയാണെന്നുള്ള അനുസരിച്ച് വേണം കേരള ചരിത്രം നമ്മൾ ഒന്നുകൂടി പൊളിച്ചെഴുതാൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ.